ഹായ് കൂട്ടുകാരെ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഒരു കപ്പൽസ് ആദിത്യ അതുപോലെ ശ്രുതി അവര് പുതുതായിട്ട് ഒരു വീടെടുത്ത് മാറുകയാണ് എന്നാൽ അവിടെ എത്തിയപ്പോൾ അവരെ ആരോ ഭയപ്പെടുത്തും പോലെ നോട്ടുമിടുന്ന പോലെ ഓരോ അമാനുഷികമായ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവര് നേരിടേണ്ടി വരികയാണ് അവരെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ വേട്ടയാടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണോ അവരത് കണ്ടെത്താനായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഈ കഥയിലെ നായകനായ ഡിറ്റക്റ്റീവ് ഗജയെ സമീപിക്കുകയാണ് ഗജയുടെ ഡിറ്റക്റ്റീവ് ലൈഫിൽ തന്നെ ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തല ചുറ്റിച്ച അമാനുഷികമായിട്ടുള്ള ഒരു കേസ് നേരിടേണ്ടി വന്നിട്ടില്ല അങ്ങനെ ആ മിസ്റ്ററി കേസിന്റെ പിന്നില് ഒളിഞ്ഞിരുന്ന ട്വിസ്റ്റഡ് രഹസ്യങ്ങളെ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് കണ്ടാലോ നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഹിന്ദി ക്രൈം മിസ്ട്രി ഹോറർ ത്രില്ലർ മൂവിയാണ് കഥയുടെ പേര് അത്ഭുത ഈ കഥയിലെ നായകനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം കഥകൾ സെലക്ട് ചെയ്യുന്നതിൽ ഇങ്ങനെ വേറെ ലെവലാണ് കഥയെക്കുറിച്ച് അധികം ഒന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളിയുന്നില്ല അപ്പോൾ ഇതിലും അടിപൊളി കഥകൾ തെരഞ്ഞുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ മാക്സിമം ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് തട്ടിവിട്ടേക്കണേ കഥ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കഥകൾ കാണാനായിട്ട് നമ്മുടെ ട്വിസ്റ്റ് മലയാളി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഒരു സ്കൂളിലെ തടാകത്തിൽ ഒരു കൂട്ടുകാരി പെൺകുട്ടി മരണപ്പെട്ട് കിടക്കുകയാണ് അവളുടെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങൾ അവളുടെ ലവറും അതുപോലെ കൂട്ടുകാരും ചേർന്ന് കണ്ടുപിടിക്കുന്ന ഒരു ലോഡ് ട്വിസ്റ്റുകളുള്ള ഒരു കിടിലം സീരീസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സീരീസ് കാണാത്ത കൂട്ടുകാർക്ക് ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ സീരീസ് കണ്ടു കണ്ടോക്കിട്ട് അഭിപ്രായം പറയണേ ഇനി നമുക്ക് ഇന്നത്തെ കഥയിൽ കടന്നാലോ ഈ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അതിസുന്ദരമായിട്ടുള്ള മണാലിയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് അതായത് നമ്മുടെ ഈ കഥയിലെ നായകനായ ഗജയുടെ വീടാണ് ഗജയുടെ മകൻ പാപ്പു ഒരു ചെറിയ കാറുകൊണ്ട് കളിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ട് വന്ന ഗജയുടെ ഭാര്യ ലതാ അല്ല നിങ്ങളെ ഡ്രസ്സ് മാറ്റിയില്ലേ നമ്മുടെ ഫംഗ്ഷന് പോണ്ട സമയല്ലേ എന്നാലും ഗജ അതിനെ ഡ്രസ്സിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഒരു കാര്യം ചെയ് നീ നമ്മുടെ മോനെ പാപ്പുവിനെ കൂട്ടിയിട്ട് നേരത്തെ പോയിക്കോ ഞാൻ കുറച്ച് മെല്ലെ വന്നോളാം അങ്ങനെ ഭാര്യ മോനെ കൂട്ടിയിട്ട് അവിടുന്ന് പോയ ശേഷം നമ്മുടെ ഗജ ആ ഫങ്ഷൻ നടക്കുന്ന പുറത്ത് ഒരു മരത്തിന്റെ അരികിൽ വന്നിട്ട് എന്തോ ആലോചിച്ച് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഗജയുടെ അരികിലേക്ക് ഒരു പ്രായമായിട്ടുള്ള മുത്തശ്ശം വന്നിട്ട് പറയുന്നത് നിനക്ക് ഇപ്പോഴും പ്രത്യേകിച്ച് മാറ്റോന്നുമില്ലാലോ പഴയ പോലെ തന്നെയല്ലേ ഇന്ന് സമ്മാനം കിട്ടാൻ പോകല്ലേ എന്നോ ഓർമ്മയുണ്ടോ ആ കേസിൽ ഓൾറെഡി കുറ്റവാളിയെ ഞാനാ നിനക്ക് പറഞ്ഞു പറഞ്ഞത് ഹെൽപ്പ് ചെയ്തേ അപ്പൊ ഗജ് അതൊക്കെ ഓർമ്മയുണ്ട് അങ്ങനെ ഉള്ളിൽ നിന്ന് ഗജയുടെ പേര് വിളിക്കാൻ തുടങ്ങിയപ്പോ നമ്മുടെ മുത്തശ്ശിന് ഒരു ടാങ്ക്സും പറഞ്ഞിട്ട് ഗജ ഉള്ളിലേക്ക് കയറി പോവാണ് അപ്പോഴാണ് ഒരു പോലീസ് ഓഫീസർ പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വർഷങ്ങളായിട്ട് തല ചുരിച്ചാ ഒരു കേസിൽ ഗജയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു കേസ് ഇന്നും തെളിയിക്കാൻ പറ്റുമായിരുന്നു എന്ന് സംശയമാണ് അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ ഹീറോയെ വിളിപ്പിക്കുകയാണ് അങ്ങനെ ഹീറോയ്ക്ക് ഇപ്പോൾ ഒരു അവാർഡ് കിട്ടാൻ പോകല്ലേ അപ്പോൾ അതിന് എല്ലാരോടും താങ്ക്സ് പറയുമ്പോൾ അവിടെ തടിച്ചു ഓടിയിട്ടുള്ള റിപ്പോർട്ടേഴ്സ് അല്ലെ അതിലൊരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട് അല്ല സാറേ നിങ്ങളുടെ അച്ഛനൊരു ഡിറ്റക്റ്റീവ് ആയിരുന്നു അതിനുശേഷം നിങ്ങൾ ആ പാത പിന്തുടർന്നു ഇനിയിപ്പോ മകൻ പാപ്പുവിനെയും ഡിറ്റക്റ്റീവ് ആക്കാനാണോ എന്നാലും കേച്ച താല്പര്യം കുറവാണ് പിന്നെ അവന്റെ ഇഷ്ടമല്ലേ ഞാൻ ഡിറ്റക്റ്റീവായ സാഹചര്യം ചെറുപ്പത്തില് എന്റെ അമ്മ മരണപ്പെട്ടു പോയതാ പിന്നെ അച്ഛന്റെ കൂടെയല്ലേ വളർന്നേ അങ്ങനെ അച്ഛനെ കണ്ട് മാറിയതാ എന്നാല് പാപ്പുവിൻ്റെ കൂടെ ഇപ്പോ അവന്റെ അമ്മയുണ്ട് അമ്മ നല്ല ആരോഗ്യവതിയാണ് അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോ അവൻ ഫീൽഡിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ് അപ്പോഴാണ് ആ കൂട്ടത്തില് ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നത് അല്ല സാറേ നിങ്ങൾ നിങ്ങളുടെ അധികം കുറേയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള കേസുകൾ സോൾവ് ചെയ്തിട്ടില്ലേ അതിൽ നിങ്ങളെ പിടിച്ചു കൊലിക്കുക ഏതെങ്കിലും കേസ് ഉണ്ടോ അപ്പോ നമ്മുടെ ഗജയുടെ മൈൻഡിലൂടെ ഒരു കേസിന്റെ ഓർമ്മ പതിയെ മാഞ്ഞു പോകുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഏരിയയിലെ ലൈറ്റുകളൊക്കെ ബ്ലിങ്ക് ആവാണ് അതായത് അവരോട് തന്നെ കുറിച്ച് പറയുവെന്ന് ആരോ നമ്മുടെ ഗജയെ ഫോഴ്സ് ചെയ്യുന്ന പോലെ എന്നാൽ ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത് നമ്മുടെ ഗജയ്ക്ക് മാത്രമേ ഫീൽ ആവുന്നുള്ളൂ അപ്പോ ഗജ പറയുന്നത് ചില കേസുകളെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ ചെറിയ ഭയം ഉണ്ടാവും ചില രഹസ്യങ്ങള് അത് മൂടിക്കടക്കും അങ്ങനെ അവസാനം ആ ഒരു കേസിനെ കുറിച്ച് അവിടെ കൂടിയ ആളുകളോടും നമ്മളോടും ആയിട്ട് ഗജ പറയാണ് അങ്ങനെ കുറച്ച് നാളുകൾക്ക് മുൻപ് അതായത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു പുതിയ വീട്ടിലേക്ക് ഡോക്ടർ ദമ്പതികളായിട്ടുള്ള ആതിഥ്യയും ശ്രുതിയും ഷിഫ്റ്റ് ആവാണ് അങ്ങനെ ഓരോ വസ്തുക്കളും ഉള്ളിൽ സെറ്റാക്കി വെച്ച ശേഷം നമ്മുടെ ആദ്യത്തെ പറയുന്നുണ്ട് ഈ ഒരു വീടിന്റെ അരികിലെ അടുത്തൊന്നും മറ്റ് വീടുകളൊന്നുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് പേടിക്കാനൂല്ല പിന്നെ ഞാന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇതിപ്പോ ഒരു പുതിയ വീടല്ലേ അങ്ങനെ അവള് റൊമാൻസ് ഒരുകുമ്പോ ആദ്യത്തെ ആണെങ്കിൽ ഞാൻ വല്ലാത്ത ടയർഡാണ് അങ്ങനെ പതിയെ മാറാൻ നോക്കുമ്പോൾ അവള് അവനെ ഹഗ് ചെയ്ത് കിസ് ചെയ്യാൻ തുടങ്ങുകയാണ് അങ്ങനെ പതിയെ റൊമാൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു വീടിന്റെ ഏരിയയിലെ സിറ്റുവേഷൻ ഒക്കെ മാറുന്നേ എന്തോ ഒരു വിചിത്രമായിട്ട് ഫീൽ ചെയ്യാണ് പെട്ടെന്ന് ആ വീടിന്റെ വാതിലല്ലേ ആ ഒരു വലിച്ചു തുറന്ന ശബ്ദം കേൾക്കാണ് അപ്പൊ പെട്ടെന്ന് അവർ രണ്ടുപേരും ഞെട്ടിയിട്ട് അല്ല ആരാ ഇപ്പോ വാതിൽ ഓപ്പൺ ചെയ്ത് അങ്ങനെ അവള് പതിയെ ആ ഒരു വാതിൽ അടയ്ക്കാൻ പോകുമ്പോ അവിടെ ആരെയും കാണുന്നില്ല ഇനിയിപ്പോ ലോക്ക് ചെയ്യാൻ അതിനുള്ളില് അവളുടെ ഹസ്ബൻഡ് ആദിത്യ അവൻ ഉറങ്ങാൻ മുകളിലേക്ക് ആയപ്പോ എന്നാൽ ശ്രുതി വല്ലാതെ ഡിപ്രസ്ഡ് ആവുകയാണ് അല്ല എന്തായിരിക്കും ആദ്യക്ക് എന്നോട് ഇപ്പൊ തീരെ താല്പര്യമില്ലാത്ത പോലെ എന്നാൽ ശ്രുതിയും ആദ്യം പ്രണയിച്ച് കല്യാണം കഴിച്ചതാ അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ആദിത്യന്റെ ജോലിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങാണ് അപ്പൊ ശ്രുതി അല്ല ഹോസ്പിറ്റലിന്റെ എം ഡി നിങ്ങള് തന്നെയല്ലേ അപ്പോ ഇന്ന് പോണോ പോവാതിരുന്നത് ശരിയാവില്ല അങ്ങനെ ശ്രുതിക്ക് ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് അതായത് അവൾക്ക് എന്തോ ഒരു ഡിസീസ് ഇപ്പൊ അടുത്ത് അവർ കണ്ടെത്തിയിട്ടുണ്ട് അതിന് ഡെയിലി ഓരോ ഇഞ്ചക്ഷൻ എടുത്തേ മതിയാവും അങ്ങനെ ആദ്യത്തെ പോയി കഴിഞ്ഞ ശേഷം വീട്ടിലെ ജോലിയൊക്കെ ശ്രുതി നോക്കുകയാണ് എന്നാൽ ശ്രുതിയും ആദ്യത്തെ പോലെ തന്നെ ഒരു ഡോക്ടറായിരുന്നു ഒന്നിച്ച് പ്രൊഫഷൻ നടത്തിയ അവൾക്ക് സുഖമില്ലായത് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇപ്പോ അവള് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി ഒതുങ്ങി കൂടുന്നത് എന്നാൽ ശ്രുതിയുടെ ഉള്ളിലെ ചിന്ത എന്താന്ന് വെച്ചാൽ അവൾക്ക് അസുഖം വന്നതുകൊണ്ടായിരിക്കുമോ ആദ്യി തന്നോട് ഇങ്ങനെയൊരു അകൽച്ച തോന്നേ അങ്ങനെ അവൾക്ക് കുടിക്കാനായിട്ട് ജ്യൂസ് ഉണ്ടാക്കുമ്പോ അവളുടെ കൂട്ടുകാരി വിളിക്കുകയാണ് അങ്ങനെ കൂട്ടുകാരിയോട് അവൾ ഹാപ്പി ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആ ഒരു വീട്ടിലെ ലൈറ്റില്ലേ അത് പതിയെ പതിയെ ബ്ലിങ്ക് ആവാണ് ആ ഒരു കാഴ്ച കണ്ടപ്പോ അവള് വല്ലാതെ ഭയങ്കര പെട്ടെന്ന് നോക്കുമ്പോൾ അവൾ ഓഫ് ചെയ്തിട്ട് വന്ന മിക്സി അത് വീണ്ടും സ്റ്റാർട്ട് ആവാണ് അവള് പേടിച്ച് വരച്ചിട്ട് അതിന്റെ പ്ലഗ് റിമൂവ് ചെയ്യുമ്പോൾ അൺപ്ലഗ്ഡ് ആയിട്ട് പോലും ആ മിക്സി വീണ്ടും വർക്കാവുന്നുണ്ട് അല്ല എന്തായത് ഓഫാക്കിട്ട് വർക്കാവുന്നേ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ പെട്ടെന്ന് ആ ഒരു മിക്സിയുടെ ജാറില്ലേ അത് അവളുടെ നേരേക്ക് തെറിച്ച് വരുന്നുണ്ട് അങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് ഭാഗ്യത്തിന് അവള് മാറിയതുകൊണ്ട് കൊണ്ട് ശ്രുതിക്ക് അപകടൊന്നും സംഭവിച്ചില്ല എന്നാൽ ആ ഒരു ജാറ് ചുമരലെങ്കില് തെറിച്ചത് അപ്പോഴാണ് അവൾ ആ ചുമരില് ഒരു സിമ്പൽ കാണുന്നത് അതായത് ഒരു ക്രോസിന്റെ അതായത് ഒരു കുരിശിന്റെ ചിഹ്നം പോലെ അവള് എന്തോ ഒരു വാണിംഗ് െ വല്ലാതെ പേടിച്ചിട്ട് ഉടനെ തന്നെ തന്റെ ഭർത്താവ് ആദ്യം വിളിച്ച് കാര്യം പറയുന്നുണ്ട് അങ്ങനെ ആദ്യാണ് അവര് ആ വീട്ടിൽ അനുഭവിക്കുന്ന ആ ഒരു ഇഷ്യൂസ് എന്താണെന്ന് കണ്ടെത്താനായിട്ട് ഒരു ഡിറ്റക്റ്റീവിനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നതും ആ ഒരു വീട്ടിലേക്ക് നമ്മുടെ ഈ കഥയിലെ നായകനായ ഗജ വരുന്നതും ആ ഒരു വീട് ശരിക്കും നോക്കിയ ശേഷം ഗജ ചോദിക്കുന്നുണ്ട് അല്ല സാധാരണ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായി കഴിഞ്ഞാല് ഡയറക്റ്റ് പോലീസിനെ അല്ലെ വിളിക്കാറ് എന്നാല് നിങ്ങൾ എന്താ ഡിറ്റക്റ്റീവായ എന്നെ വിളിച്ച് എന്നാൽ അവര് പറയുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് അറിയില്ല അതുകൊണ്ടാ നിങ്ങളുടെ ഹെൽപ്പ് തേടിയ ചില കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെ അവർ ചില ഫ്ലാഷ് ബാക്ക് പറയാണ് അതായത് ഇതുപോലെ അമാനുഷികമായിട്ടുള്ള ക്രോസ് ചിഹ്നങ്ങളും സിറ്റുവേഷനൊക്കെ ഇത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത് ഇതിന് മുൻപ് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഒരിക്കൽ ശ്രുതി രാത്രി നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഞെട്ടി ഞെട്ടെഴുന്നേറ്റപ്പോ അവളുടെ നേരെ മുകളിലായിട്ട് ഒരു പെൺകുട്ടി തലകിഴായി നിൽക്കുന്നത് അവൾ കണ്ട് വല്ലാതെ പയന്നു അതുപോലെ അവരുടെ വീട് മാറുന്ന സമയത്ത് ഡെക്കറേഷനെ കുറെ അധികം ലൈറ്റൊക്കെ സെറ്റ് ചെയ്യില്ലേ അപ്പോ പെട്ടെന്ന് അവർ പ്രതീക്ഷിക്കാതെ ആ ഒരു ലൈറ്റൊക്കെ പതിയെ പതിയെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മൾ നിന്നതിന്റെ നേരെ മുകളിലായിട്ട് ഒരു ഡെക്കറേഷനെ ഹാളിൽ വെക്കുന്ന വലിയ ലൈറ്റില്ലേ അത് പെട്ടെന്ന് പൊട്ടി താഴത്തേക്ക് വീണത് എന്നാല് ഭാഗ്യത്തിന് ജസ്റ്റ് നമ്മൾ മാറിയത് കൊണ്ട് അന്ന് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇതിപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യമല്ലേ ഇന്നും ലൈറ്റ് അതുപോലെ ബ്ലിങ്ക് ആയി മിക്സി ആണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി വർക്കൗൺ ചെയ്തു അവസാനം അത് തെറിച്ച് വന്നപ്പോ അതും ഒരു ക്രോസ് ചിന്നായിരുന്നു ഇതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അത് കണ്ടെത്താനാണ് ലൈറ്റിക് നിങ്ങളെ ഹെലപ്പിനെ വിളിച്ചത് എന്നാലും കേച്ച ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതായിരിക്കും വല്ല ഷോർട്ട് സർക്യൂട്ട് പോലെ ആയിരിക്കും ഉള്ളിൽ ഓൾറെഡി നിങ്ങൾക്ക് പേടിയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാ അപ്പൊ അവരും അങ്ങനെയല്ല അതിന്റെ പിന്നെ ഒരു കാരണുണ്ട് അങ്ങനെ ശ്രുതി ഫോണിൽ എടുത്ത ഒരു ഫോട്ടോ ഗജക്ക് കാണിച്ചുകൊടുക്കാണ് അതായത് കുറച്ച് ദിവസം മുമ്പ് വീട് കാണാൻ വന്നപ്പോ റിലേറ്റീവ് മുകളിൽ നിന്ന് താഴേത്തേക്ക് വീണില്ലേ അതിലെ ക്രിസ്റ്റൽസ് ഒക്കെ തിരിച്ചു പോയിട്ട് പെട്ടെന്ന് ആ ക്രിസ്റ്റൽസ് ഒരു ക്രോസ് പോലെ ഒരു ചിന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഇതിന് പിന്നിൽ എന്തോ മാറുമുണ്ടെന്ന് ഉറപ്പായിട്ട് നമ്മൾ ഫോട്ടോ എടുത്തതാണ് സാധാരണ ചിലകൾ തിരിച്ചു കഴിഞ്ഞാല് ചെതിരി പല ഭാഗത്തേക്ക് പോവില്ല ചെയ്യാ എന്നാലേ എങ്ങനെയാ പെട്ടെന്ന് വെച്ച് അത് ക്രോസ് ആയി മാറിയേ അതുപോലെ ആ ഒരു മിക്സി തിരിച്ചു പോയില്ലേ അതിലെ ജ്യൂസും ഒരു ക്രോസ് ചിന്നായിട്ട് എങ്ങനെയാ ചുമരില് മാറിയ അപ്പൊ ഗെജയ്ക്കും ഇവര് പറയുന്നതിൽ എന്തൊക്കെയോ കാര്യം ഉണ്ടെന്ന് ഉറപ്പായത് പുതുതായിട്ട് ഈ വീട്ടിലേക്ക് മാറിയിട്ട് അധികമായിട്ടില്ലല്ലോ ഇങ്ങോട്ട് ശേഷല്ലേ ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നേ അപ്പൊ നിങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കൊന്ന് ശരിക്കും പഠിക്കാനുണ്ട് അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗജ അവിടുന്ന് നേരെ പോകുന്നത് തന്റെ ഓഫീസിലേക്കാണ് അങ്ങനെ അസിസ്റ്റന്റ് സോനുവിനെ വിളിച്ചിട്ട് നമ്മുടെ ശ്രുതിയുടെയും ആദ്യയുടെയും പുതിയ വീടില്ലേ ആ വീടിന്റെ പേര് രാവത്ത് ഹൗസ് എന്നാണ് ആ ഹൗസിന്റെ അരികിലുള്ള വീടുകളെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് അല്ല സോനു രാവിലെ തീർക്കാനായിട്ട് പറഞ്ഞ ആ വർക്ക് കഴിഞ്ഞോ സാറാ ഞാൻ രാവിലെ നേരത്തെ വന്നതാ കൊറേ നേരമായിട്ട് അതിന്റെ പിന്നാലെ തന്നെയാ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഗജ എന്ത് രാവിലെ നീ വന്നു നീ ഒരു ഇരുപത് വന്നേ വന്ന ശേഷം സമാധാനത്തിൽ ചായ ഉണ്ടാക്കി കൂടെ ബിസ്ക്കറ്റും കഴിച്ചിട്ടുണ്ട് അതിന്റെ പൊടി ഇപ്പോഴും നിന്റെ ഡ്രസ്സിലുണ്ട് എന്നിട്ട് നീ കാലിന്റെ മേലെ കാലം കയറ്റി ടേബിൾ ലെവൽ വെച്ചിട്ട് സമാധാനത്തിൽ ചായ കുടിച്ച് കമ്പ്യൂട്ടറില് ഗെയിം കളിക്കാരില്ലേ അല്ല സാറ ഇതൊക്കെ സാറിന് ഇങ്ങനെ മനസ്സിലായേ നീ ചൂട് ചായ കുടിച്ചപ്പോ നിന്റെ ഗ്ലാസ്സിലായിട്ട് അതിന്റെ ഒരു സ്മോക്കില്ലേ അത് വന്നതിന്റെ പാട് ഇപ്പോഴും ഉണ്ട് പിന്നെ ഞാൻ കയറി വരുന്ന സമയത്ത് ഞാൻ ഗെയിം കളിക്കുന്നത് നിന്റെ ക്ലാസിന്റെ റിഫ്ലക്ഷനിലൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്ക് ജോലി ചെയ്യുക അപ്പോ സോനുവും സാറേ ഇനി മെയിനില് ഇത് ആവർത്തിക്കില്ല അതായത് നമ്മുടെ കേജിയുടെ ഡിറ്റക്റ്റീവ് സ്കിൽ എത്രത്തോളം ഉണ്ടെന്നാണ് ഈ ഒരു ചെറിയ സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അടുത്ത സീനിൽ വൈകിപ്പിക്കാതെ നമ്മുടെ കേച്ച ഇല്ലേ ആദ്യത്തെ വീട്ടില് ആ ഒരു ഡെക്കറേഷൻ ക്ലാസ് സെറ്റ് ചെയ്തിരുന്നില്ലേ ആ ഷോപ്പിൽ പോയിട്ട് അങ്ങനെ സംഭവിച്ചു ചോദിക്കുമ്പോ അവരും അത് കൺഫേം ചെയ്യാണ് അങ്ങനെ സ്വന്തമായിട്ട് ആ കേസിനെ കുറിച്ച് ശരിക്ക് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെയും അതുപോലെ ശ്രുതിയും കാണാൻ വരെയാണ് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു സിഗ്നൽ മാത്രമേ തരുന്നുള്ളൂ എന്നാൽ ഇതുവരെ നിങ്ങൾ ഉപദ്രവിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല അപ്പോ അതിന്റെ പിന്നില് മറ്റെന്തോ ഇല്ലേ അങ്ങനെ ഇതുവരെ നമ്മുടെ ഗജ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ മുത്തശ്ശ വന്നിട്ട് നമുക്ക് ചെസ്സ് കളിച്ചാലോ ഞാൻ ഞാൻ കോൻ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോ അടുത്ത് നിന്റെ ടേണാ പിന്നെ നിന്നെ കേസിൽ ഹെൽപ്പ് ചെയ്യാന് എന്റെ എന്തെങ്കിലും സഹായം വേണോ എന്നാല് ഗജ എനിക്ക് തൽക്കാലം ഒരു സഹായം വേണ്ട അങ്ങനെ ആ ഒരു ഗെയിമിലെ ഒരു പാറ്റേൺ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മുത്തശ്ശനെ ചെക്ക് മൂല്യം ചെയ്തിട്ട് അവിടുന്ന് ഗജ തിരിച്ചു പോവാണ് അങ്ങനെ ഒരിക്കൽ ആദ്യം ശ്രുതിയും ഒരു ചർച്ചിലെന്തോ മീറ്റിംഗിന് പോയപ്പോ അവിടെയും ചുമരല്ലേ ഇതുപോലെ ക്രോസ് സിമ്പിൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ചർച്ചിലെ ഫാദറെ കാണാനെ നമ്മുടെ ഗജ വരികയാണ് അതിനെക്കുറിച്ച് ഫാദറോട് ചോദിക്കുന്നത് കരുതുമ്പോ അതിനുള്ള ചർച്ചിലെ പ്രേയറിനായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും ചോദിക്കാതെ ഗജ അവിടുന്ന് തിരിച്ചു പോവാണ് അടുത്ത സീനിൽ നമ്മുടെ ആദ്യത്തെ ഗുഡ് ലൈഫ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിന്റെ എം ഡി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫംഗ്ഷനിന് നമ്മുടെ ഗജയും ഗജയുടെ അസിസ്റ്റന്റ് സോനുവും അതുപോലെ ശ്രുതിയും എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ ഇൻവൈറ്റ് ചെയ്തിട്ട് ആദിത്യ സ്പീച്ച് തുടങ്ങുന്നതിന് മുൻപ് പെട്ടെന്ന് അവിടത്തെ ലൈറ്റുകളില്ലേ ബ്ലിങ്കാവുന്നൊടങ്ങാണ് ആ ഒരു കാഴ്ച കണ്ടപ്പോ ആദ്യത്തെ അതുപോലെ ശ്രുതിയും വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട് ആ കാഴ്ച അവിടുത്തെ ഓരോരുത്തരും അതുപോലെ ഗേജയും കാണുന്നില്ലേ എന്താ എന്തോട് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് എന്തോ ഒരു വിചിത്രമായിട്ടുള്ള ശബ്ദം വരികയാണ് അതുപോലെ അവിടെ കറങ്ങിക്കൊണ്ടിരുന്ന ഫാനില്ലേ അത് വല്ലാതെ സ്പീഡിൽ കറങ്ങുന്നുണ്ട് പെട്ടെന്ന് ആ ഫാന് പൊട്ടിത്തെറിച്ചിട്ട് ആദ്യത്തെ നേരത്തേക്ക് പാഞ്ഞു പോവാണ് ഭാഗ്യത്തിന് ആദിത്യ പതിയോട് മാറിയപ്പോ ആ ഫാന് പുറകിലെ ചുമരിൽ പോയി അടിക്കുകയാണ് ആ ഫാൻ അടിച്ചെടുത്ത് ഒരു പുരുഷന്റെ ചിഹ്നം ഉണ്ടാവുന്നുണ്ട് ഇതുവരെ ശ്രുതിയും ആദിത്യം പറഞ്ഞത് സത്യം തന്നെയാണെന്ന് നേരിട്ട് നമ്മുടെ ഗജ കാണല്ലേ എല്ലാരും ഭയന്നിട്ട് അവിടുന്ന് ഓടി പോകുമ്പോ ആ കൂട്ടത്തില് മുടി ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു പെൺകുട്ടി മാത്രം ഒന്നും സംഭവിക്കാത്ത പോലെ വളരെ കാമായിട്ട് നടന്നു പോകുന്നത് നമ്മുടെ ഗജ കാണുന്നുണ്ട് അങ്ങനെ തന്റെ അസിസ്റ്റേയും കൂട്ടിട്ട് വേഗം തന്നെ ആ പെൺകുട്ടി അവൾ ആരാണെന്ന് സി സി ടി വിയിൽ ചെക്ക് ചെയ്തു നോക്കുമ്പോ ആ ഒരു പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോ ഗജക്ക് ഇവളിതിനു മുൻപ് ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നാല് അവളെ സംഭവിച്ചതൊന്നും അറിയാത്ത പോലെ അവള് അവൾ നടന്നു നടന്നുപോകുന്നേ അവളുടെ പിന്നിലെ എന്തോ രഹസ്യം ോ അപ്പോ അവൾ എവിടെയാ കണ്ടെന്ന് ഓർത്തു നോക്കുമ്പോ കുറച്ചു മുൻപ് ആ ഒരു സിമ്പിളിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ചർച്ചിലെ ഫാദറിനെ കാണാന് നമ്മുടെ ഗജ പോയിരുന്നില്ലേ അപ്പോ പ്രേറിന സമയപ്പോ എല്ലാ ആളുകളും വന്നപ്പോ ഗു മാറിയതല്ലേ അപ്പൊ ആ കൂട്ടത്തിലും ഇതേ പെൺകുട്ടി ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ചർച്ചിലേക്ക് പോയി കഴിഞ്ഞാല് ഈ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുമല്ലോ അങ്ങനെ സി സി ടി വിയിൽ നിന്ന് അവളുടെ ഫോട്ടോ എടുത്തിട്ട് നേരെ ആ ചർച്ചിലെ ഫാദറെ ചെയ്യാൻ വരികയാണ് എന്നിട്ട് ഫാദറിനോട് ഈ പെൺകുട്ടിയെ ഫാദറിനറിയോ പിന്നെ ഇവളെ അറിയാതിരിക്കാൻ പറ്റുമോ കാരണം ഇവള് സ്വന്തമായിട്ട് ഒരു എൻ റൺ ചെയ്യുന്നുണ്ട് കുറേയധികം പാവപ്പെട്ട ആളുകളെ കുട്ടികളെ അസുഖം ബാധിച്ച് തളർന്നു കിടക്കുന്ന അങ്ങനെ എല്ലാവരെയും കൂടെ പിറപ്പിനെ പോലെ തന്നെ അവൾ സ്നേഹിച്ച് പരിപാലിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഗജയ്ക്കാണെങ്കില് അവളുടെ പേര് മേരിയാണെന്നാണെന്നും അതുപോലെ അവളൊരു എൻ ജിഒ റൺ ചെയ്യുന്നുണ്ട് എന്നുള്ള ഐഡിയ കിട്ടിയില്ലേ അപ്പോൾ തന്റെ അസിസ്റ്റന്റ് സോനുവിനോട് അവളെക്കുറിച്ച് അന്വേഷിക്കാനേ ഏൽപ്പിക്കുകയാണ് അങ്ങനെ അവൻ എന്തൊക്കെയോ കണ്ടെത്തിയിട്ട് നമ്മുടെ ഹീറോ ഗജയോട് പറയുന്നുണ്ട് മേരി അവളൊരു എൻ ജിഒർ രൺ ജി ആണ് അത് ഓൾറെഡി എനിക്ക് മനസ്സിലായത വേറെ കൂടുതലായിട്ട് എന്തെങ്കിലും നിനക്കറിയോ വേറെ ഞാൻ അവളെ കുറിച്ച് കുറെ അന്വേഷിച്ചു നോക്കിയതാ എന്നാൽ നെറ്റിലോ മറ്റൊരു സ്ഥലത്തൊന്നും അവളെ കുറിച്ച് അധികം ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പോ നമ്മുടെ ഗജ ഒരു ഡിറ്റക്റ്റീവ് അല്ലേ അങ്ങനെ കണ്ണ് രണ്ടും അടച്ചിട്ട് അവൾക്ക് ചിലപ്പോ എന്തായിരിക്കും പറയാനുണ്ടാവുക ഗജയുടെ നേരെ മുൻപില് അവൾ ഇരിക്കുന്ന പോലെ ഒന്ന് ഇമാജിനേറ്റ് ചെയ്ത് നോക്കാണ് അപ്പോ ഗജ അവളോട് നിനക്ക് ആദ്യത്തെ ഇതിന് മുൻപ് പരിചയമുണ്ടോ റിയോ അപ്പോ അവള് എനിക്ക് ആളെ അറിയില്ല അപ്പോൾ ഗജ പിന്നെ എന്തിനാ ആദിത്യ എം ടി ആയിട്ടുള്ള ഗുഡ്വിൽ ഹോസ്പിറ്റലിലെ ഫംഗ്ഷന് നീ വന്നേ അപ്പോൾ അവൾ മറുത്വൊന്നും പറയുന്നില്ല അതായത് അവളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവളോട് എന്തൊക്കെ ചോദ്യമാണ് ചോദിക്കണ്ടേന്ന് നമ്മുടെ ഗജ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാണ് അപ്പോഴാണ് സോനു മേരിയെ കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കി പറയുന്നത് അതായത് ആഴ്ചയ്ക്ക് ഒരു ദിവസം അവള് ചർച്ചിലേക്ക് റെഗുലർ ആയിട്ട് വരാറുണ്ട് അപ്പോൾ അവള് ഈ ആഴ്ച വരാൻ പോകുന്നത് നാളെയാണ് അപ്പോൾ ഗേജയും ഒരു കാര്യം ചെയ് നീ മേരിയും അതുപോലെ തന്നെ ആദിത്യയും ശ്രുതിയും ശരിക്കും വാച്ച് കാരണം ഇവരെ തമ്മില് എന്തോ കണക്ഷൻ അതെന്താണെന്ന് നമുക്ക് കണ്ടെത്തണം അങ്ങനെ സോനുവും അടുത്ത ദിവസം മുതലേ നമ്മുടെ ആദിത്യയും അതുപോലെ മേരിയെയും വ്യക്തമായിട്ട് വാച്ചിയാണ് അതേ സമയത്ത് ആദ്യത്തെ ഇല്ലേ ഭാര്യ ശ്രുതിയുമായിട്ട് ശരിക്ക് സംസാരിക്കാറ് പോലുമില്ല അതിൽ അവള് വല്ലാതെ ഡിപ്രസ്ഡ് ആണ് എന്നാൽ നമ്മുടെ ഗേജ ആദ്യത്തെ ഒന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട് മേരിയെ കുറിച്ച് അറിയാമെന്ന് അന്വേഷിക്കാൻ വരുമ്പോഴാണ് സ്വന്തം ഭാര്യയുമായിട്ട് അവൻ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിലും ആ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഡോക്ടറുമായിട്ട് നല്ല ക്ലോസ് ആയിട്ട് അതായത് ഈ ഫ്ലാറ്റൊക്കെ ചെയ്യുന്ന പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവളുടെ പേര് തന്നെയാണ് പ്രിയ അങ്ങനെ ആദിത്യയുടെ ആക്ടിവിറ്റിയൊക്കെ നമ്മുടെ ഹീറോ ശരിക്കും ഒന്ന് വാച്ച് ചെയ്തിട്ട് ഹോസ്പിറ്റലിനുള്ളിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മേരിയെന്ന ഒരു പെൺകുട്ടി അറിയോ എനിക്ക് അങ്ങനെ ആരും അറിയില്ല പിന്നെ അർജന്റായിട്ട് ഒരു ഓപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുക നമുക്ക് പിന്നെ മീറ്റ് ചെയ്താലോ അങ്ങനെ ഹീറോയുടെ അസിസ്റ്റന്റ് സോനു അല്ലേ കുറച്ച് നാളായിട്ട് മേരി എന്തൊക്കെയാ ചെയ്യുന്നത് അവളുടെ ആക്ടിവിറ്റീസ് മുഴുവൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ അവൾ റെഗുലർ ആയിട്ട് അവളുടെ എൻ ജിഒയിലേക്ക് വരും അവിടെ പ്രായമായിട്ടുള്ള വയ്യാത്ത കുറെ അധികം ആളുകളുണ്ട് അവരുടെ ആരോഗ്യത്തിനായിട്ട് ഫിസിയോതെറാറപ്പി ചെയ്യിപ്പിക്കും അതുപോലെ എന്റർടൈൻമെന്റിനായിട്ട് അവരുടെ കൂടെ ടി കാണും ഒന്നിച്ച് ഫുഡ് കഴിക്കും യുടെ ഈവനിങ് ആയി കഴിഞ്ഞാല് ആ ഒരു ടെറസിന്റെ മേലെ എക്സസൈസും ചെയ്യിപ്പിക്കും അപ്പോൾ ആ ഒരു ടെറസ് കണ്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇതിനു മുൻപ് ആ ടെറസ് എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ട് അതായത് ആദിത്യയുടെ വീട്ടിലേക്ക് ഒരു ലൈറ്റ് വാങ്ങിയപ്പോൾ ആ ലൈറ്റ് പോട്ട് താഴെ വീണില്ലേ ആ ഒരു കടയും മേരിയുടെ വീടിന്റെ തൊട്ടരികിൽ തന്നെയാണ് അപ്പോൾ ആ ലൈറ്റില് ഇവൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ അതുപോലെ ആദിത്യ ആ ഹോസ്പിറ്റലിൽ ഫങ്ഷനിലായിരുന്ന സമയത്ത് ഫാന് പൊട്ടിത്തെറിച്ച് അവന്റെ നേരേക്ക് പാഞ്ഞു വന്നില്ലേ അതേ ഫങ്ഷനിലും നമ്മുടെ മേരി ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പിന്നിലും അവളാവാൻ ചാൻസ് ഇല്ലേ ഇനിയിപ്പോ മൂന്നാമതായിട്ട് ശ്രുതി മിക്സിയിലെ ജ്യൂസ് അടിക്കുമ്പോൾ ആ മിക്സിയുടെ ജാറ് പൊട്ടിത്തെറിച്ചിരുന്നില്ലേ ആ സ്ഥലത്ത് അവൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തണം അതുപോലെ ചർച്ചിൽ വെച്ചിട്ടും ഒരിക്കൽ അപകടം പറ്റിയിട്ട് ആ ഒരു ക്രോസിന്റെ സിമ്പിൾ വന്നിരുന്നില്ലേ അപ്പോൾ ചർച്ചിലും ഇവൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തും വേണം അതായത് അവൾ എല്ലാ ദിവസവും ചർച്ചിലേക്കും വരാറുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ആ ദിവസവും അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നിരിക്കും അപ്പോഴാണ് ആ ഒരു ഫംഗ്ഷൻ നടന്ന ആ ദിവസമല്ലേ അന്ന് കാണിക്കുന്നത് അപ്പോൾ ആദിത്യയും ശ്രുതിയും അതുപോലെ കുറച്ച് ആളുകളും കൂടി അതേ സ്ഥലത്ത് നമ്മുടെ മേരി വന്നിട്ടുണ്ടായിരുന്നു അവൾ ശരിക്കും ആദ്യത്തേയും ശ്രുതിയും നോട്ട് വിടുന്നുണ്ടായിരുന്നു അപ്പോൾ മേരിയുടെ എൻജോയും മേരി എവിടെയുള്ളതിനെ കുറിച്ച് നമ്മുടെ ഹീറോ ഗജക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ അപ്പൊ നേരിട്ട് മേരിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആദിത്യ എന്ന ഒരു ഡോക്ടറെ പരിചയമുണ്ടോ നിങ്ങൾ പറയുന്ന പോലെ ഒരാൾ എനിക്ക് പരിചയമില്ല ഞാൻ മുൻപ് സംസാരിക്കുമോ കണ്ടിട്ടുമില്ല അപ്പോൾ ഗജ കുറച്ച് ദിവസം മുമ്പ് ഗോട്ടിവൽ എന്ന ഹോസ്പിറ്റലിന്റെ ഒരു ഫംഗ്ഷനില് ഒരു ഫാൻ പൊട്ടിയിട്ട് അപകടം നടന്നില്ലേ അന്ന് ചീഫ് ഗസ്റ്റ് ആയിരുന്നു സംസാരിച്ചത് ആ അപകടം നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പം മേരി ഞാനൊരു എൻ ജിഒലാണ് നടത്തുന്നത് അതുകൊണ്ടാണ് ആ ഫംഗ്ഷനിൽ വന്നേ അതായത് ഞാൻ നോക്കുന്നത് ഓൾറെഡി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സുഖമില്ലാത്ത പേഷ്യൻസിനെ അല്ലേ അപ്പോൾ അവർക്കൊരു മെഡിക്കൽ ഹെൽപ്പിന് വേണ്ടി ഇതിനു മുൻപ് ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഗുഡ് വിൽ ഹോസ്പിറ്റലിനെ മീറ്റ് ചെയ്യാനും അവരുമായിട്ട് സംസാരിക്കാനും ഒന്ന് തീരുമാനിച്ച ഓൾറെഡി ഞാൻ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് ആ ഫംഗ്ഷന് പോയത് അങ്ങനെ ഡീറ്റെയിൽസ് ഹീറോയ്ക്ക് കാണിക്കുമ്പോൾ ഓൾറെഡി ഞാനൊരു ഡിറ്റക്റ്റീവ് അല്ലേ അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തതാണ് എന്നാൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ മേരി എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് എന്ന് ഹീറോ കുറപ്പാണ് അതെന്തായാലും കണ്ടുപിടിക്കാം അങ്ങനെ ഹീറോ അല്ലേ അവിടെ തിരിച്ചു പോവാണ് അങ്ങനെ ഹീറോ തന്റെ അസിസ്റ്റന്റ് സോനിനോട് നാളെ മുതൽ നിനക്ക് ടൈം ടൈമുള്ളപ്പോഴൊക്കെ നീ അവളെ ഫോളോ ചെയ്യാം പിന്നെ ബാക്കി സമയം ഞാൻ ഫോളോ ചെയ്യാം അങ്ങനെ അവര് എല്ലാ സമയത്തും അവളെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഹീറോ ഒരിക്കലും അവളെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ മേരി ഏതോ ഒരു ഭാഗത്തേക്ക് നടന്നു പോകുമ്പോ ഓപ്പോസിറ്റ് ആദിത്യെ അങ്ങേരും വരുന്നുണ്ട് എന്നാലും പ്രതീക്ഷിക്കാതെ രണ്ടുപേരും കൂട്ടിയിടിക്കുകയാണ് അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ താഴെ അങ്ങനെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെയോ സംസാരിച്ച് ഒന്ന് ചിരിച്ചിട്ട് അവര് വീണ്ടും നടന്നു പോവാണ് എന്നാൽ അവരുടെ ബിഹേവിയർ കണ്ടപ്പോൾ എന്തോ പരിചയമുള്ള പോലെ നമ്മുടെ ഹീറോയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാല് രണ്ടുപേരും നമ്മുടെ ഹീറോട് എന്താ പറഞ്ഞ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലെന്നല്ലേ അങ്ങനെ ആദിത്യ തന്റെ കാറെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ കുറച്ച് ദൂരേക്ക് നടന്നു പോയ മേരിയല്ലേ അവളുടെ ഉള്ളില് പെട്ടെന്ന് എന്തോന്ന് കയറി പോലെ പ്രോസസ്ഡ് ആയ പോലെ ആദിത്യയുടെ കാറിന്റെ പിന്നാലെ പാഞ്ഞു പോകുന്നുണ്ട് എത്ര ട്രൈ ചെയ്തിട്ടും അവര് കാറെ പിടിക്കാൻ പറ്റിയില്ല ആദ്യത്തെ പാസ്സായി പോയി കഴിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് നിൽക്കാണ് എന്നാലും അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് അവൾക്ക് എന്താ സംഭവിച്ചേ എന്തിനാ അവൾ ഓടി വന്നതെന്ന് മേരിക്ക് തന്നെ മനസ്സിലാവുന്നില്ല തോന്നിട്ട് അങ്ങനെ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നിട്ട് പതി അവൾ അവിടെ നിന്നില്ല അവളുടെ എൻ ജിഒയിലേക്ക് പോവാണ് അതേ സമയത്ത് നമ്മുടെ ഹീറോ നേരെ ആദിത്യെ മീറ്റ് ചെയ്യാൻ വരികയാണ് അപ്പോൾ ആ വന്നപ്പോൾ എനിക്ക് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ തീരെ സമയമില്ല കാരണം കുറച്ച് ബിസിയാണ് ഹീറോ ഞാൻ കുറച്ചധികം നേരായി നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ നിങ്ങൾക്ക് അതിന് മാത്രം പ്രധാനപ്പെട്ട ഒരു ബിസി ജോലിയുമില്ല ഇപ്പൊ പോലും നിങ്ങൾ പ്രിയയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടല്ലേ വരുന്നത് എന്നാൽ ആദ്യത്തെ മുഖഭാവത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഹീറോ പറയുന്നത് സത്യം തന്നെയാന്ന് തോന്നുന്നുണ്ട് ഹീറോ കുറേ നാളായാലേ നിങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു നിക്കോട്ടിൻ അതായത് സിഗരറ്റിന്റെ സ്മെല്ല് വരാറുണ്ട് ഇന്നിപ്പോൾ അതിൽ കൂടുതലായിട്ട് ഒരു സെന്റിന്റെ സ്മെല്ലാണ് വരുന്നത് അത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന പ്രിയ യൂസ് ചെയ്യുന്ന സെൻ്റാണ് എന്നാല് നിങ്ങളുടെ പേഴ്സണൽ ലൈഫില് എനിക്ക് തലയിടേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾ വേറെ എന്തൊക്കെയോ മറിക്കുന്നുണ്ട് ഇനിയിപ്പോ നിങ്ങളുടെ വൈഫിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനാ അപ്പോ ആദിത്യ താനെന്തെന്നെ ബ്ലാക്മെയിൽ ചെയ്യാ എന്റെ കുഴപ്പമ സത്യം കണ്ടാൽ ഞാനത് പറയും അല്ലാതെ മറ്റാളെ ഭീഷണിപ്പെടുത്തിയിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ എനിക്ക് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോൾ ആദിത്യ പിന്നെ തനിക്ക് എന്താ അറിയണ്ടേ ഞാൻ ഇന്നലൊരു കാര്യം ചോദിച്ചല്ലേ മേരി ആരാണെന്ന് തനിക്ക് അറിയാവുന്ന അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി പെൺകുട്ടിയെ എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ മേരിയെ താൻ കണ്ടില്ലേ അവളായിട്ട് പരിചയമുള്ള പോലെ സംസാരിച്ചിട്ടല്ലേ താനിങ്ങോട്ട് വന്നേ അങ്ങനെ കുറച്ച് നേരത്തെ നമ്മുടെ ഹീറോ അവര് സംസാരിക്കുന്ന ഫോട്ടോ ആ ഫോട്ടോ കാണിച്ചിട്ട് ഈ മേരിയോട് താൻ സംസാരിച്ചില്ലേ അപ്പോഴാണ് ആദ്യത്തെ പറയുന്നത് ഇവള് മേരിയൊന്നും അല്ല ഇവളുടെ പേരാണ് അഞ്ജലി അഞ്ജലി മൽഹോത്ര എന്നാൽ അവളുടെ അച്ഛൻ മൽഹോത്രെ എനിക്ക് നല്ല പരിചയമുണ്ട് അതായത് മൽഹോത്ര അയാൾ ഒരു വലിയ ഫിഷ് ആണ് സംശയമുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്ക് ഞാൻ പറയുന്നത് നോണേ എന്ന് അപ്പൊ മനസ്സിലാവല്ലോ അപ്പോ ഓൾറെഡി ആദ്യത്തെ പറഞ്ഞ എന്താ ഗൂഗിളിൽ നോക്കിയാൽ അവളെ കുറിച്ച് അറിയാന്നല്ലേ അങ്ങനെ മൽഹോത്രയുടെ ഫാമിലിയെ കുറിച്ചും അഞ്ജലിയെ കുറിച്ചൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആദിത്യ പറഞ്ഞത് കറക്റ്റ് ആണ് അതായത് ഇപ്പൊ ഹീറോ മേരി എന്ന് കരുതിയത് അത് അഞ്ജലി മൽഹോത്ര എന്നാലും മേരി ഫെർണാണ്ടസ് എന്ന ഒരാളെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിലും നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുന്നില്ല എന്നാൽ ഹീറോയുടെ സംശയം എന്താണെന്ന് വെച്ചാല് മേരിയുടെയും അഞ്ചലയുടെ ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഫേസിന് നല്ല സിമിലാരിറ്റീസ് ഉണ്ട് എന്നാൽ സർജറി ചെയ്ത പോലെ ചില പാടുകളും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ചിലപ്പോ മേരി ഇപ്പൊ അഞ്ജലയെ മാറിയതാണെങ്കിലോ അങ്ങനെ അവൾ നാട് വിട്ട് ഈ നാട്ടിലേക്ക് വന്നതാണെങ്കിലോ അങ്ങനെ ഹീറോ കൺഫ്യൂസ് ആയി നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് അവിടെ മുത്തശ്ശം വരികയാണ് അല്ലടാ നിനക്ക് എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ അപ്പൊ ഹീറോയും എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒരു ഹെൽപ്പും വേണ്ട ഞാൻ തന്നെ ചിന്തിച്ച് കണ്ടുപിടിച്ചോളാം അപ്പോഴാണ് അങ്ങോട്ടേക്ക് അസിസ്റ്റന്റ് സോനു വരുന്നേ അല്ല നീ മേരിയെ ഫോളോ ചെയ്തില്ലേ ഞാൻ ഫോളോ ചെയ്തിരുന്നു അവളിപ്പോ ഒരു പ്രൊട്ടസ്റ്റില്ല അത് നടക്കുന്നത് നമ്മുടെ ശ്രുതിയില്ലേ അവരുടെ വീട്ടിന് മുമ്പില് അപ്പൊ ഹീറോ ദേശത്തില് നിന്നോട് അവിടെ നിങ്ങോട്ട് വരാൻ ആരാ പറഞ്ഞേ അവളെ ഫോളോ ചെയ്ത് അവിടെ തന്നെ നിൽക്കണ്ടേ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ അങ്ങനെ വേഗം തന്നെ തന്റെ സ്കൂട്ടി എടുത്തിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഹീറോ പാഞ്ഞു പോവാണ് അതേ സമയത്ത് നമ്മുടെ ആദ്യത്തെ അവന്റെ അവൻ്റെ ജോലി കഴിഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് വരുമ്പോ അവിടെ നിലത്തായിട്ട് രക്തം ചെതറി കിടക്കുന്ന കാണാണ് അല്ല എന്താ രക്തം ചെറുതായിട്ട് ഭയന്നിട്ട് പതിയെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഉള്ളിലെ റൂമിന്റെ വാതില് ഓൾറെഡി ഉള്ളിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അപ്പോ ശ്രുതി ഉള്ളിൽ കുടുങ്ങി തോന്നിട്ട് ശ്രുതി വാതിൽ തുറക്ക് എന്താ രക്ത ഇവിടെ എന്നാൽ ആരും ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല അങ്ങനെ അവസാനം ആദ്യത്തെ ഇല്ലേ ആ ഒരു വാതിൽ തുറന്നിട്ട് ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ ഉള്ളില് നിലത്ത് ആരോ രക്തം ചവിട്ടിയിട്ട് നടന്നു പോയ പാട് കാണുകയാണ് ആ ഒരു പാട് ഫോളോ ചെയ്ത് പോകുമ്പോ ശ്രുതിയില്ലേ അവള് ബാലകലയുടെ ഭാഗത്തായിട്ട് ഇരിക്കുകയാണ് എന്നാൽ ജസ്റ്റ് ഒന്ന് തെന്നി കഴിഞ്ഞാൽ താഴത്തേക്ക് വീണുപോ ഭയന്ന് ആദ്യത്തെ ശ്രുതി നീ എന്താ ചെയ്യുന്നേ അപകടമല്ലേ നീ താഴെ ഇറങ്ങ് എന്നാൽ അവൾ മറുത്തൊന്നും പറയാതെ അവിടെ നിന്ന് താഴത്തേക്ക് എടുത്ത് ചാടാണ് അവൻ പേടിച്ച് വന്ന് നോക്കുമ്പോൾ താഴെ വേണേ ശ്രുതിക്ക് ഒന്നും പറ്റിയിട്ടില്ല അവളോട് പാഞ്ഞു ഓടി എങ്ങോട്ടോ പോവാണ് അതും വല്ലാതെ വേഗത്തിൽ എന്തായാലും ഓടി പിടിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോ ആദ്യത്തെ അവന്റെ കാറും എടുത്തിട്ട് അവളെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പിന്നാലെ വരികയാണ് കുറച്ച് ദൂരം എത്തിയപ്പോ അവള് പെട്ടെന്ന് റോഡിന്റെ നടുവിലായിട്ട് നിൽക്കുകയാണ് എന്നാൽ കുറെ അധികം വണ്ടികൾ അവളുടെ നേരേക്ക് പാഞ്ഞു വരുന്നുണ്ട് അപ്പൊ ആദ്യത്തെ ശ്രുതി നീ നോക്ക് വണ്ടികളുണ്ട് നീ നീ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളേ അപകടാണ് അവിടെ നിന്ന് മാറു എന്നാല് അവള് അനങ്ങാതെ നിൽക്കുമ്പോ അതിനുള്ളില് നമ്മുടെ ഹീറോ പാഞ്ഞു വന്നിട്ട് ശ്രുതിയെ രക്ഷപ്പെടുത്തുകയാണ് എന്നാൽ തെറിച്ച് വീണപ്പോ അവളുടെ ബോധം പതിയെ മങ്ങിട്ടുണ്ട് ഉടനെ തന്നെ ആദ്യത്തെ ഇല്ലേ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എടുത്തിട്ട് പോകുമ്പോൾ ശ്രുതി അല്ലേ അവളുടെ കൈ എങ്ങോട്ടേക്കോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോഴാണ് അവൾ എങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നതെന്ന് ഹീറോ നോക്കുമ്പോൾ നമ്മുടെ ആദിത്യ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഗുഡ് വിൽ ഹോസ്പിറ്റലെ ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്കാണ് കാണിക്കുന്നത് എന്നാൽ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല ശ്രുതി എന്തിനായിരിക്കും ആ സ്ഥലം തനിക്ക് കാണിച്ചിരുന്നത് ആദിത്യ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ലേ ഇനി ശ്രുതിക്ക് വല്ലതും പറ്റിയോ അവൾക്ക് എന്ത് സംഭവിച്ചതാ അതറിയാനായിട്ട് ആ ഭാഗത്തേക്ക് ഹീറോ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചു നേരത്തെ സോനി പറഞ്ഞ പോലെ ആ ഒരു പ്രൊട്ടസ്റ്റിലെ ആ ഭാഗത്താണ് നടക്കുന്നത് ആ ഒരു കൂട്ടത്തില് മേരി ഉണ്ടായിരുന്നു അപ്പോ ീറോ സ്കൂട്ടിയിലെ പാസ് ചെയ്തു പോകുന്നത് എന്തോ വിചിത്രമായിട്ട് നോക്കുകയാണ് മേരി അവൾ എന്താ ഇങ്ങനെ നോക്കുന്നേ ഇനിയിപ്പോ അവളെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അറിയാതെ സംഭവിക്കുന്നതാണോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അടുത്ത സീനിലെ നമ്മുടെ ഹീറോ ഗജയോടെ ആദിത്യ പറയുന്നുണ്ട് കുറച്ചു നാളായിട്ട് ശ്രുതിക്ക് മെൻ്റൽ ഡിപ്രഷനാണ് അതിന്റെ മെഡിസിൻ അവൾ എടുക്കുന്നുണ്ട് അപ്പോൾ അവൾക്കൊരു റിലീഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയതും ഇവിടെയായിട്ടൊരു വീട് നോക്കിയതും അപ്പം ഹീറോ അല്ല അഞ്ജലിയെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ജലി എങ്ങനെയാ അവളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയ അത് കുറച്ച് നാളുകൾക്ക് മുൻപ് അവൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നു അപ്പോൾ അവളുടെ ട്രീറ്റ്മെന്റ് ഞാനാ ചെയ്തേ അതുപോലെ അവളുടെ അച്ഛൻ അല്ലേ പുതുതായിട്ട് ഒരു ഹോസ്പിറ്റൽ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടറായിട്ട് ഞാനാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതിയെ നോക്കുന്ന ഡോക്ടർ വന്നിട്ട് അവൾ ഇപ്പോൾ ഓക്കെയാണ് ഞാൻ ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് അതായത് ശ്രുതി അവള് പ്രഗ്നന്റ് ആണ് എന്നാൽ ശ്രുതി അവള് പ്രഗ്നന്റ് അറിഞ്ഞിട്ടും ആദിത്യയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല അപ്പോ ആ ഒരു കാര്യം ആദിത്യോട് ചോദിക്കുമ്പോൾ ഞാൻ ശ്രുതിയുടെ കണ്ടീഷൻ ഓർത്തിട്ട് ടെൻഷനായി പോയതാ അങ്ങനെ ആദിത്യ ശ്രുതിയുടെ അരികിലേക്ക് പോകുന്നുണ്ട് എന്നാൽ കുറച്ചു നേരത്തെ സോനിനോട് മേരിയെ നോക്കാൻ പറഞ്ഞിട്ട് അവനോട് ഓഫീസിലേക്ക് വന്നതല്ലേ അപ്പോൾ മേലിൽ തന്നെ അസിസ്റ്റ് ചെയ്യണ്ടായിരുന്നു ഓഫീസിന്റെ അരികിൽ പോലും കണ്ടുപോയരുതെന്ന് ഹീറോവിനെ വാങ്ങിച്ചതിട്ടുണ്ടായിരുന്നു അപ്പോൾ സോനു ഹീറോയുടെ ഭാര്യ ലതയെ സോപ്പിടാന് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ദേഷ്യത്തിൽ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ോ എന്റെയോ പിന്നാലെ വരരുതെന്ന് എന്നാലും അല്ലേതാ അവന് വേണ്ടി സംസാരിച്ചിട്ട് ഹീറോയെ കൺവിൻസ് ചെയ്യുന്നുണ്ട് അടുത്ത സീനില് കുറച്ച് നാളുകൾക്ക് മുൻപ് അഞ്ജലിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നെന്ന് ഇപ്പോഴുള്ള ഹീറോ അറിയുന്നത് അപ്പോ ആ ഒരു ആക്സിഡന്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കില് അവൾക്ക് പരിചയമുള്ള ആരെങ്കിലും മീറ്റ് ചെയ്യണ്ടേ അങ്ങനെ അന്വേഷിച്ചു അവൾക്ക് പണ്ട് ഒരു കൂട്ടുകാരുണ്ടായിരുന്നെന്നും അവളുടെ പേര് ദിയ എന്നായിരുന്നെന്നും അറിയുന്നത് അങ്ങനെ ദിയെ മീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട് അഞ്ജലി അവൾക്കൊരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിരുന്നില്ലേ അപ്പോ അവളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അപ്പോ ദിയ അവൾ ഇപ്പൊ എന്നൊരു ഫ്രണ്ട് ായിട്ട് കാണുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല പണ്ട് നമ്മൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അതായത് ഞാനും അവളും ഒരേ കോളേജിലെ പഠിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അഞ്ജലിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു അവന്റെ പേരായിരുന്നു രാഹുല് നമ്മുടെ സ്കൂളിലെ തന്നെ ഹാൻസം ആയിട്ടുള്ള പയ്യനാണ് അങ്ങനെ ഒരിക്കലൊരു പ്രൈവറ്റ് പാർട്ടിക്ക് ഞാനും അഞ്ജലിയും പോയി പ്രത്യേകിച്ച് നമ്മൾ പോകാനുള്ള കാരണം ആ പാർട്ടിക്ക് രാഹുൽ വരുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു പാർട്ടിയിലെത്തിയപ്പോ അഞ്ജലി അവനെ തന്നെ നോക്കിയിരുന്നേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവനെ കാണാതെയായി അവനെങ്ങോട്ട് പോയതെന്ന് അറിയാതെ അവന് മുകളിലേക്കായിരിക്കും പോയിട്ടുണ്ടെന്ന സംശയത്തില് മുകളിൽ പോയി നോക്കിയപ്പോൾ ഒരു റൂമിൽ നിന്ന് ചില ശബ്ദം കേട്ടു പതിയെ റൂം ഓപ്പൺ ചെയ്തപ്പോ രാഹുല് വേറൊരു പെൺകുട്ടിയുമായിട്ട് ഫിസിക്കൽ റിലേഷനിലായിരുന്നു അത് കണ്ടപ്പോൾ അവൾക്ക് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല ആ ദേശത്തില് അവള് കാറും എടുത്തിട്ട് അവിടെ നിന്ന് പാഞ്ഞു പോയതാണ് അതിനിടയിലാണ് അവൾക്ക് ആ ആക്സിഡന്റ് സംഭവിക്കുന്നത് എന്നാൽ അവളുടെ അച്ഛൻ പറഞ്ഞത് വലിയ പ്രശ്നമുള്ള ആക്സിഡന്റ് ഒന്നുമല്ല ചെറിയ പ്രോബ്ലം ഉള്ളൂ എന്നാണ് എന്നാൽ അവളെ ഞാനൊന്ന് കാണാൻ സമ്മതം ചോദിച്ചിട്ടും അവളുടെ അച്ഛൻ സമ്മതിച്ചില്ല അഞ്ജലിയും ഞാനുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും അന്ന് ഒഴിവാക്കിയതാ പിന്നീട് ഞാൻ അവളെ അന്വേഷിച്ചപ്പോൾ അവൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയി എന്ന് എന്നറിഞ്ഞ് അവളോട് അതിനു മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവൾ എന്തിനു എന്നോട് ഇങ്ങനെ കാണിക്കുന്നതും അറിയില്ല അവളെ കുറിച്ച് ഞാൻ വീണ്ടും അന്വേഷിച്ചിരുന്നു അപ്പോഴാണ് അവളിപ്പോൾ കുറേയധികം എൻ ജിഒയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും പല ആളുകൾക്കും ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ അറിയുന്നത് എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ് അന്ന് നടന്നത് എന്തായാലും ചെറിയൊരു ആക്സിഡന്റ് ഒന്നുമല്ല കാരണം ആ ഒരു അപകടം നടന്ന ശേഷം അഞ്ജലിയുടെ മുഖത്തിന്റെ ഷെയ്പ്പ് തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇനിയിപ്പോ ഫേസ് ട്രാൻസ്പ്ലാന്റ് നടന്നിട്ടുണ്ടാവൂ എന്ന് അറിയില്ല അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് ശ്രുതിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞെ അവൾ പ്രഗ്നന്റ് ആന്നല്ലേ എന്നാൽ ആദിത്യ അവൻ ദേഷ്യത്തില് നീ എങ്ങനെയാ പ്രഗ്നന്റ് ആവുക ഇതിപ്പോ ആരെ കുട്ടിയാ അതായത് ആദ്യത്തെ ദേഷ്യപ്പെടാനുള്ള കാരണം ശ്രുതിയും ആദ്യത്തെ തമ്മിൽ ഒരിക്കൽ പോലും ഫിസിക്കൽ റിലേഷൻ സംഭവിച്ചിട്ടില്ല അപ്പോഴാണ് ശ്രുതി പറയുന്നത് നിങ്ങള് തെറ്റിദ്ധരിക്കും പോലെ ഒന്നുമില്ല അങ്ങനെ ചില ഫ്ലാഷ് ബാക്ക് പറയാണ് അതായത് പല പ്രാവശ്യവും ആദ്യത്തെയുമായിട്ട് ഒന്നിക്കാൻ വേണ്ടി അവള് ട്രൈ ചെയ്തപ്പോഴൊക്കെ അവൻ അവളിൽ നിന്ന് അകന്നു പോകായിരുന്നില്ലേ അങ്ങനെ ഇരിക്കയാണ് ഒരു ദിവസം ആദിത്യ നല്ലോണം മദ്യപിച്ചിട്ട് ബോധം മറഞ്ഞ അവസ്ഥയില് വീട്ടിലേക്ക് വരുന്നേ അപ്പോ അന്നായിരുന്നു അവര് ഒന്നിച്ചതും അങ്ങനെയാണ് ഇപ്പോ ശ്രുതി പ്രഗ്നന്റ് ആയതെന്നും അവൾ പറയുന്നുണ്ട് എന്നാൽ ആദിത്യ വല്ലാതെ ദേഷ്യത്തിലെ എന്റെ സമ്മതല്ലാതെ നിനക്ക് എങ്ങനെ കഴിഞ്ഞ് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്നില്ലേ ശ്രുതിയുടെ കണ്ട്രോൾ നഷ്ടപ്പെട്ടിട്ട് അവൾ നേരെ ചുമരന് നേരെ പോയി അവളുടെ തല ചുമരിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആദിത്യ ശ്രുതി നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ചെയ്യുന്നേ ഒന്ന് സ്റ്റോപ്പ് ചെയ് എന്നാല് എത്ര പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല വീണ്ടും വീണ്ടും തല ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദിത്യ പതിയെ പിന്നാലെ വന്നിട്ട് അവളെ സ്റ്റോപ്പ് ചെയ്ത് നോക്കുമ്പോൾ അവൾ വല്ലാതെ ദേഷ്യത്തിലെ ആദിത്യയുടെ കഴുത്തി പിടിച്ച് നിൽക്കുകയാണ് എന്നാൽ ആദിത്യ ശ്രുതി നീ എന്നെ വിട് എന്നാല് എത്ര പറഞ്ഞിട്ടും അവൾ അവൾ ആദ്യത്തെ ദൂരത്തേക്ക് വലിച്ചെറിയാണ് എന്നാൽ ആദ്യത്തെ എങ്ങനെയൊക്കെയോ ഒന്ന് ലോക്ക് ചെയ്തിട്ട് അവൾക്ക് നോർമലി എടുക്കുന്ന ഇഞ്ചെക്ഷൻ ഇല്ലേ ആ ഇഞ്ചെക്ഷൻ എടുക്കാൻ നോക്കുകയാണ് ചിലപ്പോ അത് എടുക്കാത്തോണ്ടായിരിക്കും ഈ ഒരു കണ്ടീഷൻ എന്നാൽ അവളുടെ കൈകള് കെട്ടിവെച്ചിട്ടും അവൾ വീണ്ടും ആദ്യത്തെ ഉപദ്രവിക്കാൻ തന്നെ ശ്രമിക്കുകയാണ് ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ആദിത്യ അവൻ വല്ലാതെ ഭയന്നു പോവാണ് അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ ഇല്ലെ വീണ്ടും സോനുവിന് തന്റെ അസിസ്റ്റന്റ് സ്ഥാനം കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് നാളെ മുൻപ് അഞ്ജലിക്ക് ഒരു അപകടം സംഭവിച്ചില്ലേ അതിന്റെ ഡീറ്റെയിൽസ് പോലീസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ആ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് ഒന്ന് വാങ്ങിക്ക ായിട്ട് അവനോട് പറയുമ്പോൾ അതിൽ എഴുതിയിട്ടുള്ളതും ചെറിയ ഒരു മൈനർ ആയിട്ടുള്ള കുഞ്ഞ് ആക്സിഡന്റ് ആണെന്നാണ് എന്നാൽ അന്ന് ആ ഒരു വണ്ടി ഡ്രൈവ് ചെയ്ത ഡ്രൈവറുടെ പേര് രമാകാന്ത് ആണെന്നും അതുപോലെ ആക്സിഡന്റ് ഏത് ഭാഗത്താണ് നടന്നതും ആ ഒരു കാര്യവും ആ ഒരു ലിസ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഹീറോ കുറപ്പാണ് എന്തായാലും അതൊരു ചെറിയ ആക്സിഡന്റ് ആയിരുന്നില്ല ഇനിയിപ്പോ അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അഞ്ജലിയുടെ അച്ഛൻ മൽഹോത്രി മീറ്റ് ചെയ്യണം അങ്ങനെ വലിയ പണക്കാരനായിട്ടുള്ള മൽഹോത്രി നേരിട്ട് കണ്ടിട്ട് അങ്ങനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ മകൾ അഞ്ജലി അവൾക്ക് ഒരു കാര്യത്തിലും ഒത്തിരി ഉണ്ടായിരുന്നില്ല അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ലൈഫ് എൻജോയ് ചെയ്ത് പെട്ടെന്ന് എങ്ങനെയാ അവൾക്ക് മറ്റുള്ളവരെ ഹെൽപ് ചെയ്യണമെന്നും അതുപോലെ ഒരു എൻ ജി ഒത്തും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു ശീലം തുടങ്ങി അപ്പൊ മൽഹോത്ര നിങ്ങൾ പറഞ്ഞത് അവൾ വല്ലാതെ മാറിപ്പോയി എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പ അന്ന് ആക്സിഡന്റ് സംഭവിച്ചിരുന്നില്ലേ അതിനുശേഷമാണ് അവൾ മൊത്തത്തിൽ മാറിയേ മുൻപ് ഉണ്ടായിരുന്ന ആളെയല്ല ഇപ്പോൾ കുറെ എൻ ജി ഒടെയും പല ആളുകളെ ഹെൽപ്പ് ചെയ്ത് തിരക്കിലല്ലേ എന്നാൽ ഞാൻ അവളെ സ്റ്റോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടില്ല കാരണം അവള് എന്തായാലും നല്ലൊരു കാര്യല്ലേ ചെയ്യുന്നത് ാണ് ഹീറോ അല്ലേ അഞ്ജലിക്ക് എങ്ങനെയായിരുന്നു ആക്സിഡന്റ് സംഭവിച്ചത് എവിടെ വെച്ചാണ് അങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്നതിനുള്ളിൽ മൽഹോത്ര എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ മീറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ അവിടെ നിന്ന് പോവാണ് അപ്പോ പ്രതീക്ഷിച്ച പോലെ മൽഹോത്രയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു ക്ലൂവും കിട്ടിയില്ല അപ്പോ ഇനി ശ്രുതിയോട് ചോദിച്ചു നോക്കാം അഞ്ജലിയെ കുറിച്ച് അറിയോന്ന് അങ്ങനെ അവളോട് നിങ്ങൾക്ക് അഞ്ജലി മൽഹോത്ര എന്ന ഒരു പെൺകുട്ടി അറിയോ അപ്പൊ ശ്രുതി പിന്നെന്താ അറിയാതെ അഞ്ജലി എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവൾക്കൊരു അപകടം സംഭവിച്ചിട്ട് ഞാനും എന്റെ ഹസ്ബൻഡ് ആദ്യ നമ്മള് രണ്ടുപേരും ചേർന്നിട്ടാണ് അവളെ സർജറി ചെയ്തിട്ട് രക്ഷപ്പെടുത്തിയത് അപ്പോ ഹീറോയുടെ മനസ്സിലൂടെ പോകുന്നത് ഒരു വലിയ സർജറി നടത്തിയിട്ട് അവളെ രക്ഷിക്കണമെങ്കില് അത്രത്തോളം വലിയ അപകടമായിരുന്നു അന്ന് അവൾക്ക് സംഭവിച്ചേ പിന്നെ എല്ലാരും എന്താ ചെറിയ അപകടമാണെന്നും പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു മൈനർ അപകടമായിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പോഴാണ് നമ്മുടെ ഹീറോ അല്ലെ ശ്രുതിയും തന്റെ ഹസ്ബൻഡും ഒന്നിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് ഡ്രസ്സിലെടുത്തിട്ടുള്ള ഫോട്ടോ കാണുന്നേ അല്ല ശ്രുതി നിങ്ങള് രണ്ടുപേരും ഒന്നിച്ച് ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ പെട്ടെന്ന് താനെന്താ ജോലി നിർത്തിയേ അപ്പോൾ ശ്രുതി സങ്കടത്തില് അത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് നമ്മുടെ വീട്ടില് ഒരു ഡോക്ടർ മതി എനിക്ക് തോന്നുന്നത് ചിലപ്പോ ആദ്യക്ക് ഞാൻ ജോലി ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല നമ്മുടെ ഹീറോ ഹീറോയാണെങ്കിൽ ആദ്യത്തെയും അതുപോലെ പ്രിയയും തമ്മിലുള്ള ആ ഒരു അഫെയറൊക്കെ കണ്ടിട്ടില്ലേ ഇനിയിപ്പോ അതുകൊണ്ടായിരിക്കുമോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദ്യത്തെ വരുന്നത് അപ്പോൾ ഹീറോയുടെ മൈൻഡില് ഇവർക്ക് രണ്ടുപേർക്കും തുടക്കം മുതലേ ഓരോ അപകടം സംഭവിക്കുന്ന സമയത്തൊക്കെ അവരുടെ അരികില് അല്ലെങ്കിൽ കുറച്ച് ദൂരമായിട്ടെങ്കിലും മേരിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് നമുക്ക് മൂന്ന് പേർക്കും ഒന്ന് ചർച്ചിൽ മീറ്റ് ചെയ്താലോ അങ്ങനെ അവരും സമ്മതിക്കുകയാണ് അങ്ങനെ ചർച്ചിലേക്ക് പോയിട്ട് നമ്മുടെ ഹീറോയും ശ്രുതിയും കുറച്ച് ദൂരെ മാറി നിൽക്കാണ് എന്നിട്ട് ആദ്യത്തോട് കുറച്ച് ദൂരെ ഒരു ടേബിളിന്റെ അരികിൽ അരികിലിരിക്കാൻ പറയാണ് അതായത് ഇവര് പേരും എന്തിനാ ഈ ടൈമിൽ തന്നെ ചർച്ചിലേക്ക് വന്നതെന്ന് വെച്ചാല് ഇതേ സമയത്താണ് നമ്മുടെ മേരിയും ചർച്ചിലേക്ക് വരാൻ പോകുന്നത് ഹീറോയ്ക്ക് ഏകദേശം ഉറപ്പുള്ള ഒരു കാര്യമല്ലേ അതായത് ഇവർക്ക് അപകടം സംഭവിക്കുന്ന സമയത്തൊക്കെ അവിടെ മേരി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മേരി വരുന്ന സമയത്ത് ഇവര് രണ്ടുപേരും അവിടെയില്ലേ ഇന്നും അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ മേരിയില്ലേ തന്റെ എൻ ജിഒയിലുള്ള കുറച്ച് ആളുകളുടെ കൂടെ ചർച്ചയിലേക്ക് വരുവാണ് അങ്ങനെ സമാധാനത്തിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മേരി അവരെയും കൂട്ടിയിട്ട് തിരിച്ചു പോവാണ് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല അപ്പൊ ഹീറോയുടെ സംശയം അല്ല ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലേ ഒന്നും സംഭവിച്ചില്ലല്ലോ അങ്ങനെ മേരിയില്ലേ അവള് കൂട്ടിക്കൊണ്ടുവന്ന ആളുകളെ വണ്ടിയിൽ കയറ്റി ശേഷം പെട്ടെന്നില്ലേ അവളുടെ ഉള്ളില് എന്തോ ഒരു ശക്തി കയറിയ പോലെ അവര് ചർച്ചിന്റെ നേരേക്ക് പാഞ്ഞു വരികയാണ് അവള് വരുന്ന കാഴ്ച കണ്ടപ്പോ ആദ്യത്തെ ഷോക്കായിട്ട് അല്ല ഇവിള് പോയതല്ലേ എന്താ തിരിച്ചു വന്നേ പെട്ടെന്നാണ് മേരി അവളുടെ കൈയില്ലേ ആദ്യത്തെ നേരേക്ക് നീട്ടുന്നത് അപ്പോ അവനെയില്ലേ ഏതൊരു ബാഹ്യ ശക്തി മുകളിലേക്ക് ഉയർത്താണ് അവർ കാഴ്ച കണ്ടപ്പോ ആദ്യത്തെ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല ഷോക്കായിട്ട് തരിച്ചു നിൽക്കുമ്പോ അതേ കാഴ്ച ശ്രുതിയും കാണുന്നില്ലേ അവള് തന്റെ ഹസ്ബൻഡിനെ രക്ഷപ്പെടുത്താനായിട്ട് ആദ്യം എന്ന് അല്ലെറി വിളിക്കുമ്പോ നമ്മുടെ ഹീറോ അവളുടെ വായ വായപൊത്താണ് എന്നാൽ ആ ശബ്ദം കേട്ടപ്പോ പെട്ടെന്ന് മേരിയില്ലേ അവള് സ്വബോധത്തിലേക്ക് തിരിച്ചു വരികയാണ് അതായത് അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ടാണ് അവൾ ആദ്യത്തെ ഉയർത്തിയത് അവൾക്ക് എന്താ പറ്റുന്ന മനസ്സിലായില്ല അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് അപ്പോ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ഇനിയിപ്പോ ഇതൊന്നും മേരിയല്ലേ ചെയ്യുന്നേ അപ്പോ അവൾ എങ്ങോട്ടാണ് പോയത് അവളുടെ പിന്നാലെ ഹീറോയിൻ വരുന്നുണ്ട് മേരി മേരിയാണെങ്കിലെ ഏതൊരു ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് താനിപ്പോ എന്താ ചെയ്ത് ഒന്നും അറിയാതെ അലറികൊണ്ടിരിക്കയാണ് എന്നാൽ ഹീറോയ്ക്ക് അവൾ എങ്ങോട്ടാ പോയെന്ന് മനസ്സിലായില്ല അങ്ങനെ അന്ന് അഞ്ജലിക്ക് ആക്സിഡന്റ് സംഭവിച്ച ഒരു സ്ഥലമില്ലേ അവിടെ അവൾക്ക് എങ്ങനെയായിരിക്കും ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടാവാന്ന് ഒന്ന് ഇമാജിനേഷൻ ചെയ്ത് നോക്കുന്നുണ്ട് അതായത് അഞ്ജലി അന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷനിലെ രാഹുലെ കണ്ടിട്ട് കാറിൽ വേഗത്തിൽ വരികയായിരുന്നില്ലേ അപ്പോഴൊക്കെ തന്റെ കൂട്ടുകാരി ദയെ വിളിച്ചിട്ടും അവള് ഫോൺ എടുത്തിട്ടില്ല അങ്ങനെ അവസാനം ദിയുടെ ഫോൺ എടുക്കാൻ നോക്കിയപ്പോഴാണ് ഓപ്പോസിറ്റ് വന്ന ആ ഒരു ലോറിയിൽ വണ്ടി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവളുടെ കാറിന് നല്ല വേഗം ഉണ്ടായിരുന്നു ഓൾറെഡി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഹീറോ ഇമാജിനേഷനിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോഴാണ് ആ ഒരു മുത്തശ്ശൻ അരികിൽ വന്നിട്ട് പറയുന്നത് നിന്റെ മനസ്സ് പറഞ്ഞ പോലെ തന്നെ ഇതെന്തായാലും ചെറിയൊരു അപകടമൊന്നുമല്ല അപ്പോൾ ഹീറോ നേരെ പോകുന്നത് അന്ന് ആ ഒരു ലോറി ഓടിച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈവറില്ലേ അയാളെ കാണാനാണ് അങ്ങനെ അന്ന് ശരിക്കും എന്താ സംഭവിച്ചു ചോദിച്ചപ്പോൾ ആ ഒരു പെൺകുട്ടി അവള് കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് നേരെ എന്റെ ലോറിയിൽ വന്നിടിക്കായിരുന്നു പെട്ടെന്ന് ഞാനും വല്ലാതെ ഷോക്കായിപ്പോയി അവൾക്ക് എന്താ പറ്റുമെന്ന് ഞാൻ പതിയെ പോയി ഇറങ്ങി നോക്കിയപ്പോൾ അവൾക്ക് നല്ല പരിക്ക് പറ്റിയിരുന്നു ജീവൻ ഉണ്ടോ ഉണ്ടോയെന്ന് പോലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റിയാലോ അങ്ങനെ വേഗം തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൊണ്ടുപോയതാ അങ്ങനെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന് ഇടയിലാണ് അവള് വലിയൊരു പണക്കാരനായിട്ടുള്ള മൽഹോത്രയുടെ മകളാണെന്നൊക്കെ അറിയുന്നത് അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആദിത്യോട് പ്രിയ വല്ലാതെ ദേഷ്യപ്പെടുകയാണ് അതായത് ശ്രുതി ഇപ്പോൾ ഗർഭിണിയായില്ലേ ഓൾറെഡി ഒരിക്കലും ശ്രുതിയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ലായിരുന്നു പ്രിയയെ കല്യാണം കഴിക്കുമെന്നും ആദ്യത്തെ അവൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ സംഭവിച്ചത് തന്റെ തെറ്റല്ല എന്നൊക്കെ പ്രിയ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും പ്രിയ അവൾ ആദ്യത്തെ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ ദേശത്തില് ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോ എന്നാൽ ആദ്യത്തെ ഇല്ലേ ആ നിരാശയോടെ തിരിച്ച് വീട്ടിലേക്ക് പോകാനിറങ്ങുമ്പോൾ പുറത്ത് നമ്മുടെ ഹീറോ കാത്തു നിൽക്കുന്നുണ്ട് അതായത് ചില സംശയങ്ങൾ ചോദിക്കാനാണ് എന്നാൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ പറയുന്നുണ്ട് ഞാനല്ലേ ഈ കേസ് അയപ്പിച്ചേ നിങ്ങൾ ഇനിയിപ്പോൾ ഇത് അന്വേഷിക്കണ്ട അതുമാത്രമല്ല കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കണ്ട എനിക്കൊന്നും പറയാനില്ല അപ്പോൾ നിങ്ങളുടെ ഫീസ് എത്രയെന്ന് പറയുകയാണെങ്കിൽ ഞാനത് പേ ചെയ്തേക്കാം അങ്ങനെ കൂടുതൽ ഒന്നും പറയാതെ ആദിത്യ അവിടെ നിന്ന് കാർ എടുത്തിട്ട് തന്റെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മുടെ ഹീറോയും തിരിച്ചു പോവാൻ നോക്കുമ്പോഴാണ് ആ ഹോസ്പിറ്റലിലെ ഒരു റൂമില് ലൈറ്റ് വല്ലാതെ ബ്ലിങ്ക് ബ്ലിങ്കാവുന്ന കാണുന്നത് എന്തായിരിക്കും ആ റൂമിൽ മാത്രം അതായത് തന്നെ ആരോ അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് എന്തോ കാണിച്ചു തരാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ ഹീറോയ്ക്ക് തോന്നുകയാണ് അല്ല എന്തായിരിക്കും ഒന്ന് പോയി നോക്കാലോ അങ്ങനെ പതി അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ആ ഒരു റൂം റൂം നമ്പർ ഇലവൻ ആണെന്ന് മനസ്സിലാവുന്നുണ്ട് എന്നാൽ ഹീറോ അവിടെ എന്താ കണ്ടത് എന്താ മനസ്സിലായത് അതൊന്നും നമ്മളെ കാണിക്കുന്നില്ല അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത സീനില് നമ്മുടെ ഹീറോ ഇല്ലേ ഏതോ ഒരാളുടെ അഡ്രസ്സ് തേടി പിടിച്ചിട്ട് ആ ഒരു വീട്ടിലേക്ക് വരികയാണ് ആ വീട്ടില് കുറച്ച് പ്രായം ചെയ്തിട്ടുള്ള ഒരു അച്ഛനും അമ്മയാണുള്ളത് ആ കപ്പിൾസിനോട് ഹീറോ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് അവരും മറുപടി പറയുന്നുണ്ട് പക്ഷെ എന്താ ഡിസ്കസ് ചെയ്യുന്നത് അതും നമുക്ക് മനസ്സിലാവുന്നില്ല അതേ സമയത്ത് അടുത്ത സീനില് ആദിത്യ ഹീറോട് പറഞ്ഞിരുന്നില്ലേ ഇനിയിപ്പോ നിങ്ങളോടൊന്നും പറയാനും താല്പര്യമില്ല ഈ കേസ് അന്വേഷിക്കും വേണ്ട എന്നാൽ ശ്രുതി ഇല്ലേ നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയാണ് അപ്പോ അടുത്ത ദിവസമാണ് മൽഹോത്ര പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ആ ഒരു ഹോസ്പിറ്റലില്ലേ അതിന്റെ ഇനാഗുലേഷൻ നടക്കുന്നത് അപ്പോ അവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറയാണ് അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോ മൽഹോത്രല്ലേ ആ ഒരു പുതിയ ബിൽഡിംഗിലേക്ക് വരികയാണ് അങ്ങനെ ദീപകാലം കൊളുത്തി റിബൺ കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയെ കാണുകയാണ് എന്നാൽ ഹീറോ മൽഹോത്ര കണ്ടു കഴിഞ്ഞാൽ തന്നെ തന്റെ മകൾക്ക് സംഭവിച്ച ആക്സിഡന്റിനെ കുറിച്ച് ചോദിക്കുമല്ലോ അത് മനസ്സിലായിട്ട് മൽഹോത്ര അവിടുന്ന് തിരിഞ്ഞു പോകാൻ നോക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ ഒന്നും ചോദിക്കാൻ പോകുന്നില്ല എന്തായാലും വന്നത് ദീപം കൊളുത്തി റിബൺ കട്ട് ചെയ്യാനല്ലേ ആ കാര്യം ചെയ്തോ അങ്ങനെ മൽഹോത്ര ആ ഒരു ദീപം കത്തിക്കുകയാണ് എന്നാല് നേരം കഴിഞ്ഞപ്പോൾ അത് കെട്ടുപോകുന്നുണ്ട് വീണ്ടും കത്തിക്കാണ് വീണ്ടും കെട്ടുപോയാണ് അതായത് ആരോ കത്തിക്കാൻ സമ്മതിക്കാത്ത പോലെ പെട്ടെന്ന് ആ ബിൽഡിങ്ങിലെ ബ്ലിങ്ക് ആവാൻ തുടങ്ങുകയാണ് എന്തോ ഒരു അമാനുഷികത ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഒരു ആത്മാവ് വരുന്നത് നോക്കുമ്പോൾ അത് മേരിയാണ് അതായത് മേരിയുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണ് ആ ഒരു ആത്മാവുള്ളെ അവൾ നേരെ പാഞ്ഞു വന്നിട്ട് ആദ്യത്തെ കഴുത്ത് പിടിച്ച് അവനെ ദൂരത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് എന്നിട്ട് പിന്നീട് ശ്രുതിയുടെ പാഞ്ഞ് അവള് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ നമ്മുടെ ഹീറോ അല്ലേ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട വേണ്ട മേരി നിർത്തെന്ന് പറഞ്ഞിട്ടും അവള് കേൾക്കുന്നില്ല അവള് വീണ്ടും പാഞ്ഞു വരികയാണ് ശ്രുതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയപ്പോ ആ ദേശത്തിലെ ഹീറോയെ വരെ അവള് തള്ളിത്തെപ്പിക്കുകയാണ് എന്നിട്ട് ശ്രുതിയും അടിച്ചു താഴെ കയ്യിലൊരു കത്തിയുമായിട്ട് അവളുടെ നേരേക്ക് വരുമ്പോ ശ്രുതി പറയുന്നിട്ട് എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നാല് അവൾ ആരും പറയുന്നത് കേൾക്കാനുള്ള മനസ്സിലല്ല ആ കത്തിയുമായിട്ട് അവളെ കുത്താനായിട്ട് പാഞ്ഞു വരുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹീറോ മീറ്റ് ചെയ്ത ആ ഒരു പ്രായമായിട്ടുള്ള കപ്പിൾസിലെ അവര് വന്നിട്ട് ആ ഒരു കത്തി താഴെയുടെ എമി എന്ന് പറയുകയാണ് എമി എന്ന പേര് കേട്ടപ്പോ പെട്ടെന്ന് മേരിക്ക് എന്തോ സംഭവിച്ചോലെ അവള് സ്റ്റെക്കായി നിന്നുപോയ അവള് പതിയെ ആ പ്രായം ചെന്ന കപ്പിൾസിനെ തിരിഞ്ഞു നോക്കിയിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഷാർപ്പ് നൈഫില്ലേ അത് താഴേടാണ് അപ്പോ ആ ഒരു കപ്പിൾസ് അവര് ഓടി വന്നിട്ട് എമിയെ ചേർത്ത് ഹഗയാണ് ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ശ്രുതിയും അതുപോലെ ആദ്യത്തെ ധരിച്ച് നോക്കി നിൽക്കാണ് അപ്പൊ ഹീറോ എന്താ പോയോ എമി എന്ന പേര് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ പഴയ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പോഴാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്ന ചില ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത് അതായത് എമിയും ആദ്യത്തേയും ഒരേ ഹോസ്പിറ്റലിലായിരുന്നു ഡോക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ അതേ സമയത്ത് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം അവര് റൊമാൻസിലായിരുന്നു അപ്പോഴാണ് ഹോസ്പിറ്റലിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ആക്സിഡന്റ് കേസ് വരുന്നത് അപ്പോഴാണ് എന്താ പറ്റിയെന്ന് നോക്കാന് അവര് വരുമ്പോ അങ്ങോട്ടേക്ക് മൽഹോത്ര വല്ലാതെ ടെൻഷൻ വരുന്ന കാണുന്നേ അതായത് അന്ന് അഞ്ജലിക്കലെ ആക്സിഡന്റ് സംഭവിച്ചേ അപ്പോ എന്റെ മകളെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോ നമ്മുടെ ആദിത്യ ചെക്ക് ചെയ്തിട്ട് ആക്സിഡന്റിൽ നിങ്ങളുടെ മകളുടെ ഹാർട്ടിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ ആ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്താലല്ലാതെ അവളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല അപ്പോ മൽഹോത്ര എങ്ങനെയെങ്കിലും ചെയ്ത് എന്റെ മകൾ ഒന്ന് രക്ഷിക്കുക അതിന് നിങ്ങൾ ഇനി എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തു തന്നേക്കാം എന്നാൽ ആദിത്യ എന്ത് ചെയ്യാന് ഈ സമയത്ത് എവിടുന്ന ഒരു ഹാർട്ട് കിട്ടുക അപ്പോഴാണ് ശ്രുതിയില്ലേ ആദ്യത്തെ കുറച്ച് ദൂരത്തേക്ക് കൂട്ടിക്കൊണ്ടിട്ട് പറയുന്നത് ലൈഫ് ില് സെറ്റിലാവാൻ ഇതിലും നല്ലൊരു കിട്ടില്ല റൂം നമ്പർ ലെവനിൽ കുറച്ച് നാളായിട്ട് കോമയില് ഒരു പെൺകുട്ടി കിടക്കുന്നില്ലേ അവള് തിരിച്ചു വരുന്ന എന്താ ഉറപ്പ് അവളുടെ ഹാർട്ട് ഈ പെൺകുട്ടിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്നാൽ ആദ്യത്തെ ആണെങ്കില് നീ എന്താ ശ്രുതി പറയുന്നേ ഒന്നും അറിയാത്ത പോലെ എന്തെങ്കിലും വലിയ പ്രശ്നം സംഭവിച്ചാലോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് മൽഹോത്ര വന്നിട്ട് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ ഞാൻ കേട്ടിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം എന്റെ മകളെ എങ്ങനെയും രക്ഷിക്കുക അങ്ങനെ അവര് മൂന്ന് പേരും കോമയില് കിടക്കുന്ന എമീടെ റൂമിലേക്ക് വന്നതാണ് അവിടെ എത്തിയിട്ടും ആദ്യത്തേക്ക് അവന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല ഇത് വലിയ പാപാണ് എന്നാലും ശ്രുതി ഒരു പാവവും ഇല്ല ഇവളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഓരോ ഉറപ്പുമില്ലല്ലോ ഇങ്ങനെ അവസരം ഇനി കിട്ടാൻ പോകുന്നില്ല എന്നാൽ അവര് പറയുന്നത് എമി കേൾക്കുന്നുണ്ടല്ലോ അവൾക്ക് ഉറപ്പായിട്ടുണ്ട് തന്നെ കൊല്ലുന്ന കാര്യമാണ് അവര് സംസാരിക്കുന്നത് അപ്പോൾ വല്ലാതെ പയന്നുപോയ എമിയില്ലേ അവള് കോമിൽ നിന്ന് കണ്ണു തുറക്കുകയാണ് ആ കാഴ്ച ആദ്യത്തെ കണ്ടിട്ടുണ്ട് അവൾ അവൾ കണ്ണു തുറന്നു അവള് കോമിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാലേ ശ്രുതി കോമിൽ നിന്ന് രക്ഷപ്പെട്ടാല് തിരിച്ച് കോമയിലാക്കാൻ അധികം സമയമൊന്നും വേണ്ട അങ്ങനെ അവൾക്ക് മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുന്ന ആ ഒരു കണക്ഷനൊക്കെ റിമൂവ് ചെയ്യാണ് എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഇനിയിപ്പോ അവൾ കോമയിലല്ല അവൾ കംപ്ലീറ്റ്ലി മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഹാർട്ട് മാറ്റാലോ അപ്പോഴാണ് എമി എഴുന്നേറ്റ് പറയുന്നത് എന്നെ എന്നെ എന്ത് ചെയ്യാൻ പോകുന്നേ അതായത് ഓൾറെഡി എമി മരണപ്പെട്ടിട്ട് അവളുടെ ആത്മാവാണ് സംസാരിക്കുന്നത് എമിക്ക് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചിലരുടെ അത്യാർഥിക്ക് തന്റെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ട അവസ്ഥയല്ലേ അങ്ങനെ എമിയുടെ ബോഡി നേരെ അഞ്ജലിയുടെ റൂമിലേക്ക് കൊണ്ടുവരാണ് അങ്ങനെ എമിയുടെ ഹാർട്ട് എടുത്തിട്ട് അഞ്ജലിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നോക്കുമ്പോൾ എമി പറയുന്നത് െ എന്തിനാ എന്തിനോട് ഇങ്ങനെ ചെയ്തേ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ എല്ലാവരെയും സഹായിക്കാനല്ലേ നോക്കിയിട്ടുള്ളൂ എന്നാൽ അവള് പറയുന്നത് ആരും കേൾക്കുന്നില്ലല്ലോ അങ്ങനെ അവസാനം ആ ട്രാൻസ്പ്ലാന്റ് കഴിയാണ് എന്നാൽ അഞ്ജലിക്ക് അവളുടെ ജീവിതം തിരിച്ചിട്ടെങ്കിലും അവളുടെ ഉള്ളിൽ മിടിക്കുന്നത് അത് എമിയുടെ ഹാർട്ടല്ലേ അങ്ങനെയാണ് പതിയെ പതിയെ അഞ്ജലി എമിയായിട്ട് മാറുന്നതും അതായത് എമി പണ്ട് ചെയ്തിരുന്ന പല പാവപ്പെട്ട ആളുകളെയും ഒരു എൻ ജി ഒ നടത്തി ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നില്ലേ അതുപോലെ എമി ഉപദ്രവിച്ച എമിയുടെ ജീവൻ തന്നെ പറിച്ചെടുത്ത ആളുകളെ കാണുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് അവരെ വേട്ടയാടാൻ അവള് തീരുമാനിച്ചത് അപ്പോൾ ആദിത്യയോടും ശ്രുതിയോടും പറയുന്നുണ്ടേ നിങ്ങളുടെ ലൈഫിൽ നടന്ന എല്ലാ ട്രാജഡിക്കും കാരണം അത് വേറെ ആരുമല്ല നിങ്ങൾ തന്നെയാണ് സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് ഒരു നിരപരാധി പെൺകുട്ടിയെ നിങ്ങൾ കൊലപ്പെടുത്തിയില്ല അതായത് ഹീറോയ്ക്ക് എങ്ങനെയാ കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിലെ ഒരു റൂമിലെ ലൈറ്റ് ബ്ലിങ്ക് ആയപ്പോ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ റൂം നമ്പർ ലെവൻ എന്നല്ല കണ്ടേ എന്നാൽ ആ റൂം ലോക്ക് ആയിരുന്നു അപ്പോ ആ റൂമില് ആരൊക്കെയായിരുന്നു ഇതിന് മുൻപ് അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നത് എല്ലാ പേഷ്യൻസിന്റെയും ലിസ്റ്റ് എടുത്തപ്പോൾ എമി എപ്പോഴാണോ മരണപ്പെട്ടത് അതേ സമയത്താണ് അഞ്ജലി ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതെന്നും നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അഞ്ജലിക്കൊരു മേജർ ആക്സിഡന്റ് ആയിരുന്നു ലോറി ഡ്രൈവർ പറഞ്ഞത് ഓൾറെഡി അവര് മരണപ്പെട്ട അവസ്ഥയിലായിരുന്നു അല്ലേ അങ്ങനെയാവുമ്പോൾ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം വേറെ ആരെങ്കിലും ആ ഹോസ്പിറ്റലിൽ മരണപ്പെട്ടിട്ടുണ്ടോ അപ്പോഴാണ് എമ്മിയെ കുറിച്ച് അറിയുന്നതും എമ്മിയുടെ അച്ഛനെയും അമ്മയെ മീറ്റ് ചെയ്യുന്നതും അങ്ങനെ എമ്മിയെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇപ്പൊ അഞ്ചൽ എന്തൊക്കെ സർവീസാണ് ചെയ്യുന്നത് അതേ സർവീസുകള് പണ്ട് എമി ചെയ്തതായിരുന്നു അങ്ങനെ ഹീറോ കുറപ്പായിട്ടുണ്ട് ഇപ്പൊ അഞ്ജലിയുടെ ശരീരത്തില് എമിയ ആണുള്ളത് അങ്ങനെ ഒരിക്കലും തന്റെ മകളോട് സംസാരിക്കാൻ പറ്റില്ല എന്നല്ലേ ആ ഒരു അച്ഛനും അമ്മയും കരുതിയിരുന്നത് അങ്ങനെ അഞ്ജലിയുടെ ശരീരത്തിലുള്ള നമ്മുടെ എമിയോട് അവര് സംസാരിക്കുകയാണ് ഓൾറെഡി നമ്മുടെ എമിയെ കൊലപ്പെടുത്തിയ കാര്യം ഹീറോ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അവരെ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് അങ്ങനെ കുറച്ച് നാളിനു ശേഷം ജയിലിൽ വെച്ച് ശ്രുതി അവള് കുഞ്ഞിനെ പ്രസവിക്കുകയാണ് എന്നാൽ ജയിലിൽ വെച്ചിട്ട് ആ ഒരു കുഞ്ഞിനെ അവർക്ക് വളർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ആ കുഞ്ഞിനെ നമ്മുടെ ഹീറോ തന്റെ സ്വന്തം കുഞ്ഞാട്ട് സ്വീകരിക്കുകയാണ് അതായത് കുറച്ചധികം വർഷമായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞില്ല അങ്ങനെ ഹീറോയുടെ ഭാര്യ അല്ലാതെ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട് അങ്ങനെ അവരുടെ സ്വന്തം കുഞ്ഞായിട്ട് ആ കുഞ്ഞിനെ അവരെ വളർത്താണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയുടെ അരികിലേക്ക് ഒരു മുത്തശ്ശൻ വരാറില്ലേ അങ്ങനെ വീണ്ടും വന്നിട്ട് അങ്ങനെ എല്ലാ കാര്യവും ശുഭമായിട്ട് തന്നെ അവസാനിച്ചു അല്ലേ അങ്ങനെ ഒരു കൺഗ്രാച്ചുലേഷനും പറഞ്ഞിട്ട് ആ മുത്തശ്ശനില്ലേ അവിടുന്ന് പതിയെ നടന്നു പോകുമ്പോൾ അങ്ങേരുടെ കാറ്റിൽ അലിഞ്ഞു പോകണം അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് അതായത് ഹീറോയുടെ അരികിലേക്ക് വരാറുണ്ടായിരുന്ന ആ മുത്തശ്ശനില്ലേ അതൊരു റിയൽ മനുഷ്യനല്ല നമ്മുടെ ഹീറോയുടെ ഇമാജിനേഷൻ ആണ് അങ്ങേര് വേറെ ആരുമല്ല നമ്മുടെ ഹീറോ ഡിറ്റക്റ്റീവ് ആവാൻ കാരണമായിട്ടുള്ള സ്വന്തം ഡിറ്റക്റ്റീവ് അച്ഛൻ തന്നെയായിരുന്നു അങ്ങനെ ഹീറോയുടെ ഭാര്യ ലത ദത്തെടുത്ത കുഞ്ഞുമായിട്ട് ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യല്ലേ അപ്പൊ ഹീറോയും അവരുടെ അരികിലേക്ക് പോകാണ് അങ്ങനെ വർഷങ്ങൾ കടന്നു പോവാണ് അങ്ങനെ എട്ട് വർഷത്തിന് ശേഷം ആ ഒരു പൈനിലെ വളർന്ന് വലുതായിട്ടുണ്ട് അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു കുട്ടി അത് നമ്മുടെ ഹീറോ എടുത്തു വളർത്തിയ ശ്രുതിയുടെ മകനാണ് അതിനുശേഷമല്ലേ ആ ഫങ്ഷന് പോന്നതും പിന്നീട് തന്റെ ലൈഫിൽ നടന്ന ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോറിയെ ഹീറോ നമ്മളോട് അതുപോലെ ും പറയുന്നേ ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ കഥ അത്യാവശ്യം ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്ന നല്ല അടിപൊളി ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ അടിപൊളിയില്ലേ അപ്പോ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഈ വീഡിയോക്ക് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴല്ലേ നിങ്ങൾക്ക് കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതിലും നല്ല കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കൊരു മോട്ടിവേഷൻ ലഭിക്കൂ അതുപോലെ ഈ ഒരു വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ കഥകൾക്കായിട്ട് ട്വിസ്റ്റ് മലയാളിന്ന് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ മറ്റൊരു കിടലം കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ Bye.